പറഞ്ഞു വരുന്ന വിഷയം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ശത്രുക്കൾ വളയുകയും മൂർച്ചയേറി ആയുധം പിടിച്ച് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് കൂട്ടുകാരനായി നിൽക്കുന്നത് 23 വയസ്സുകാരനാകുന്ന യുവാവാകുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു. തന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മണ്ണ് അഥവാ മണൽ കയ്യിൽ എടുത്തിട്ട് എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്ത് യാസീനിന്റെ ആയത്തുകൾ ഓതി ആ മണ്ണിലേക്ക് ഊതി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണ് വലിച്ചെറിയുകയാണ്. ഈ എറിയപ്പെട്ട മണ്ണ് അഥവാ മണലും അതാ തന്റെ റസൂലുള്ളാന്റെ വീട്ടിന്റെ ചുറ്റും അതാ റസൂലുള്ളാനെ കൊല ചെയ്യാൻ കാത്തു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണുകളിൽ പതിച്ചപ്പോ അവര് കണ്ണുകൾ ഇങ്ങനെ തിരുമ്പുന്നതിന്റെ ഇടയിൽ ഹബീബായ നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നു. ശത്രുക്കൾ അതാ കണ്ണു തിരുമ്പിയതിന് ശേഷം വീട്ടിനകത്തേക്ക് നോക്കുമ്പോ പുതപ്പ് മൂടി കിണറിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്നുണ്ട് എന്നവർ വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പുതപ്പിൽ കിടന്നത് ധീരനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഇങ്ങനെ സ്വന്തം ശരീരത്തെക്കാൾ പരിശുദ്ധ ഇസ്ലാമിന് വില കൽപ്പിച്ച യുവാവാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല, ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് വേണ്ടി അനിവാര്യമായ ഘട്ടത്തിൽ ചില യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം തബൂക്ക് യുദ്ധം നടക്കാൻ പോകുകയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ തലേ ദിവസം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആദാ മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു. സ്വഹാബ, നാളെയാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ആ തബൂക്ക് യുദ്ധത്തിൽ ഞാൻ ഇസ്ലാമിന്റെ പതാക കൈമാറുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കൈമാറും. ആ വ്യക്തി ആരാണെന്നറിയുമോ? ആ വ്യക്തി അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല, അല്ലാഹു അങ്ങോട്ട് തിരിച്ച് ആ വ്യക്തിയെ ഇഷ്ടപ്പെടും, റസൂലും ആ വ്യക്തിയെ തിരിച്ച് തൃപ്തിപ്പെടും. അങ്ങനെ സർവരാലും അംഗീകാരമുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഞാനിതാ ഇസ്ലാമിന്റെ പതാക നാളെ കൈമാറുമെന്ന് പറയുന്നു. മഹാന്മാരായ സ്വഹാബത്ത് വളരെ പ്രതീക്ഷയോടുകൂടെ പിറ്റേ ദിവസം റസൂലുള്ളാന്റെ ഹദറത്തിലേക്ക് എത്തുകയാണ്. കാരണം അള്ളാഹു തൃപ്തിപ്പെടുന്ന നല്ലവരായ വ്യക്തിത്വത്തിന്റെ കൈകളിലേക്കല്ലേ തബൂക്കിന്റെ പതാക കൈമാറുന്നത്. സ്വഹാബത്ത് പറയുന്നു, അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചു നിൽക്കുന്നു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഐന അലി ഇബ്നു അബി ത്വാലിബ്, എവിടെയാണ് അലി ഇബ്നു അബി ത്വാലിബ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സർവവിഷയങ്ങളിലും ധീരത കാണിച്ച, പക്വത കാണിച്ച മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്, ആ അലി ഇബ്നു അബി ത്വാലിബ് ആകുന്ന ചെറുപ്പക്കാരന് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടാമത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമ്മാർ റളിയല്ലാഹു അൻഹയാണ്. ആരാണ് അമ്മാർ റളിയല്ലാഹു അൻഹു? പരിശുദ്ധ ഇസ്ലാം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നപ്പോ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിലും പിന്നീട് അല്ലാഹുവിന്റെ റസൂലിൽ ആകൃഷ്ടനായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് അമ്മാർ കടന്നു വന്നു. അമ്മാര് മാത്രമല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, അമ്മാരിന്റെ പ്രിയപ്പെട്ട പിതാവ് യാസർ റളിയല്ലാഹു അൻഹു, തന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന സുമയ്യ റളിയല്ലാഹു അൻഹ അടക്കമുള്ള കുടുംബം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ശത്രുക്കൾ വെപ്രാളപ്പെടുന്നു, അമ്മാർ ആരാണ്? ധീരനായ യുവാവാണ്. അമ്മാരെങ്ങാനും ഞങ്ങളുടെ പക്ഷത്തിൽ നിന്ന് മുത്തുനബിയുടെ പക്ഷത്തിലേക്ക് ചേക്കേറിയാൽ ആ അമ്മാർ വീണ്ടും ആയുധം പിടിച്ചുകൊണ്ട് മുത്തുനബിയോടൊപ്പം ഞങ്ങൾക്കെതിരെ പൊരുതാനാണ് വരുന്നത്. ആ വരുന്ന അമ്മാരിനെ നേരിടാൻ ഞങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. അമ്മാർ ചുറുചുറുക്കുള്ള യുവാവാണ്, ധീരനായ യുവാവാണ്. അതുകൊണ്ട് അമ്മാരിനെ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ശബദത്തിലാണ് ശത്രുക്കൾ ഏർപ്പെടുന്നത്. ആ അമ്മാരും കുടുംബവും താമസിക്കുന്ന സ്ഥലത്തേക്ക് അതാ മക്കയിലെ കുറൈശികൾ കടന്നു ചെല്ലുന്നു. ശത്രുക്കൾ പറയുന്നു, അമ്മാരെ, നീ നിന്റെ മതത്തിൽ നിന്ന് തിരിച്ച് നിന്റെ യഥാർത്ഥമായ മതത്തിലേക്ക് തിരിച്ചു വരണം. അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല കുറൈശികളെ,
ഞാനൊരിക്കലും എന്റെ മതത്തിലേക്ക് തിരിച്ചു വരില്ല. ഞാനിപ്പോൾ കടന്നു ചെന്നിരിക്കുന്ന മതം സത്യത്തിന്റെ മതമാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ താലോളിക്കുന്ന നേതാവ് അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ എന്റെ ഹൃദയത്തിൽ നടത്തി മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് മുത്ത റസൂലുള്ളാഹിനെ താഴെ വെക്കുകയില്ല. ഇത് പറയുമ്പോ ശത്രുക്കൾ അമ്മാരിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് യാസറും സുമയും പ്രശ്നമല്ല. അമ്മാരിനോട് പറഞ്ഞു, ഓ അമ്മാരേ, നീ എങ്ങാനും പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിലോ ഇതാ നിന്റെ പ്രിയപ്പെട്ട പിതാവാകുന്ന യാസറല്ലേ ഈ കാണുന്നത്. നിന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഞങ്ങൾ നിഷ്ഠൂരമായി വധിച്ചു കളയുമെന്ന് ഭീഷണിയുടെ സ്വരം മുടക്കിയപ്പോ മഹാനായ അന്നാറിയ മോഹവനു, ഓ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ യുവതികളെ, നമ്മളെപ്പോലെ ധീരനായ യുവാവ് അമ്മാറിയ മോഹവന്റെ ശത്രുക്കളോട് പറയുന്നു, ഓ ശത്രുക്കളെ, നിങ്ങൾ എന്റെ പിതാവിനെ കൊല്ലുന്നത് എനിക്ക് വിഷമമുണ്ടാ. ഞാൻ എന്റെ പിതാവിനെ അതിരറ്റ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. എന്റെ പിതാവിനോട് വല്ലാത്ത സ്നേഹം എനിക്കുണ്ട്. പക്ഷേ എന്റെ പിതാവിനെ നിങ്ങൾ കൊല ചെയ്യുന്നത് എന്തിന്റെ പേരിലാണെന്നോ, എന്റെ പിതാവ് സത്യത്തിന്റെ മതത്തിലേക്ക് കടന്നു ചെന്നതുകൊണ്ടല്ലേ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു ചെന്നതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന യാസറിനെ നിങ്ങൾ കൊല ചെയ്യുന്നത്. എങ്കിൽ എന്റെ ഉപ്പയെ നിങ്ങൾ കൊല ചെയ്തോളൂ. എന്റെ ഉപ്പ നിങ്ങളാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഉപ്പ രക്തസാക്ഷിയാവുകയാണ്. എന്റെ ഉപ്പ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ എന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തസാക്ഷികൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സുഗലോലുപതയുടെ സൗന്ദര്യത്തിന്റെ ആ സുന്ദരമായ സ്വർഗമാണ്. നിങ്ങളാൽ എന്റെ പിതാവ് വധിക്കപ്പെട്ടിട്ട് ആ സുഗലോലുപതയുടെ സ്വർഗത്തിലേക്ക് വളരെ ആനന്ദത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ പുഞ്ചിരിയോടുകൂടെ എന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഞാൻ ആഹ്ലാദിക്കുകയാണ്, ഞാൻ ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പിതാവിനെ കൊല ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ കാര്യം നടക്കില്ലെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അമ്മാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ് യാസർ റളിയല്ലാഹു അൻഹുവിനെ അവർ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞു. പിന്നീട് അമ്മാരിനോട് പറഞ്ഞു, എടാ അമ്മാരെ, നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മയ്യത്താണ് ഈ കാണുന്നത്. നീ ഇനിയും പിന്തിരിയുന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന സുമയ്യനങ്ങൾ നിഷ്ഠൂരമായി വധിക്കും. ഓ എന്റെ ചെറുപ്പക്കാരെ, ധീരനായ അമ്മാര് പറഞ്ഞു, എന്റെ ഉമ്മയോട് എനിക്ക് അതിനറ്റ സ്നേഹമുണ്ട്. പക്ഷേ എന്റെ ഉമ്മ നിങ്ങളാൽ കൊല ചെയ്യപ്പെട്ടുവെങ്കിലോ എന്റെ ഉമ്മ രക്തസാക്ഷിയാകുന്നു. ആ രക്തസാക്ഷിയായ ഉമ്മ പോകുന്നത് സൗന്ദര്യത്തിന്റെ സുഗലോലുപതയുടെ സ്വർഗത്തിലേക്കാണ്. സുസ്നേഹവതരിയായിട്ട് എന്റെ ഉമ്മ സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാൻ ആനന്ദിക്കുകയാണ്. ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ കാണുകയാണ്. ഉമ്മന്റെ ചെറുപ്പക്കാരെ, ആ സുമയ്യ റളിയല്ലാഹു അൻഹയെ വിഭസ്ത്രയാക്കി അവർ വസ്ത്രങ്ങളടിച്ച് മാറ്റി പവിത്രമായ മക്കയിലെ ചൂടുള്ള മണരാരണ്യത്തിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ആ ഉമ്മയുടെ മയ്യസ്ഥാനത്തിലേക്ക് ഇരുമ്പിന്റെ ചൂടുള്ള ആയുധം ഇറക്കിയിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊല ചെയ്തു. ഇസ്ലാമിൽ ആദ്യമായി ഷഹീദാകുന്ന വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. എന്നിട്ട് ആസർ അമ്മാരിനോട് പറഞ്ഞു, അമ്മാരെ, നീ ഇനിയും പിന്തിരിയുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല ചെയ്യും. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്തമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല ഇല്ല ഇല്ല, ഞാൻ എന്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല, ഞാൻ എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിയുകയില്ല. എന്റെ ഹൃദയത്തിൽ താലോളിച്ചു നടക്കുന്നതിന് മുത്ത റസൂലുള്ളയാണ്, പരിശുദ്ധ ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങുന്നവനല്ല. ഇതാണൊരു യുവാവ് ഇങ്ങനെ അതാ ശത്രുക്കളുടെ മുമ്പില് തന്റെ ആദർശം പണയം വെക്കാതെ സദൈവമായി മുന്നോട്ട് ഗമിച്ച മഹാൻ. അതുകൊണ്ട് മുത്ത റസൂലുള്ള പറഞ്ഞു, അൽ ജന്നത്തു തസ്തഖീല അമ്മാരിൻ, അതാ അമ്മാരിനെ സ്വർഗം ആഗ്രഹിക്കുന്നു, സ്വർഗം കൊതിക്കുന്നു. മൂന്നാമത്തെ വ്യക്തിത്വമായി മുത്ത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആരാണ് സൽമാൻ റളിയല്ലാഹു അൻഹു? സൗന്ദര്യത്തിന്റെ ഉടമയാണ്, സുമുഖനാണ്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ശത്രുക്കൾ അതാ ആവണമെന്ന് സൽമാനെ വളയുന്നു. സൽമാനോട് പറഞ്ഞു, സൽമാനെ, ഇസ്ലാമിൽ നിന്ന് പിന്തിരിയണം, ഇസ്ലാമിൽ നിന്ന് പിന്തിരിയണം. പിന്തിരിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുകയില്ല. നാട്ടുകാരെ മുഴുവനും ഭീഷണി മുടക്കുകയാണ്.
നാട്ടിൽ നിന്ന് പുരോഹിക്കുകയാണ്. പക്ഷേ ഈ ഭീഷണിക്ക് മുമ്പിൽ തല കുനിക്കാതെ സധൈര്യം ഇസ്ലാമിന്റെ പാതയിലായി മുന്നോട്ട് ഗമിച്ച മഹാനാണ് സൽമാൻ റളിയ ദോഹവന. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഈ മൂന്ന് യുവാക്കളെ സ്വർഗം കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ മജിബയിലെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് ചോദിക്കുന്നു, യുവതികളോട് ചോദിക്കുന്നു, സ്വർഗം നമ്മെ ആഗ്രഹിക്കുമോ? സ്വർഗം നമ്മെ കൊതിക്കുമോ? എന്തുകൊണ്ട് നമ്മെ സ്വർഗം കൊതിക്കുന്നില്ല? എന്തുകൊണ്ട് സ്വർഗം നമ്മെ ആഗ്രഹിക്കുന്നില്ല? നാം ശരിക്കും ഇസ്ലാമികമായ പാതയിലാണ് ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഇബാദത്തിലായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വടിയിലായി നാം നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നുവെങ്കിൽ ഓ എന്റെ കരളിന്റെ കഷ്ടമായ ചെറുപ്പക്കാരെ, നമ്മെ സ്വർഗം ആഗ്രഹിക്കും എന്നതിൽ സംശയമില്ല. അള്ളാഹു നമ്മെ സ്വർഗം ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ. ഇങ്ങനെ യുവത്വത്തിന് വലിയ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമി ലോകം ഒരിക്കലും ശാശ്വതമല്ല. നമുക്ക് ശാശ്വതമായ ലോകത്തേക്ക് ചൊല്ലേണ്ടതുണ്ട്. ഈ ലോകത്തിൽ നിന്ന് നാം വിട ചൊല്ലേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം മരിച്ചു പോകുന്നവരാണ്. നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കൊണ്ടുപോയി വെക്കുന്നത് ആറടി മണ്ണാകുന്ന കബറിലാണ്. ആഖിറത്തിലേക്കുള്ള സ്റ്റേഷനുകളിൽ ഒന്നാമത്തെ സ്റ്റേഷൻ ഖബറാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഖബറിൽ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് മഹ്ശറയിലേക്കാണ്. മഹ്ശറയിലേക്ക് പോകുമ്പോ ആ മഹ്ശറയുടെ ഭയാനകത നാം ഓർക്കേണ്ടതുണ്ട്. വളരെ ഭയാനകമായ ദിവസങ്ങളാണ് മഹ്ശറയിൽ മനുഷ്യനിക്ക് തരണം ചെയ്യേണ്ടി വരുന്നത്. എത്രയോ നീണ്ട വർഷങ്ങളാണ് മഹ്ശറയിൽ നിൽക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയിലുള്ള ഒരു ദിവസം, ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് നമുക്കറിയുമോ? വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, പാരത്രികമായ ലോകത്തെ മഹ്ശറയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഈ ഭൂമി ലോകത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എന്റെ സമുദായത്തിന്റെ ആയുഷ്കാലം 60-70 ഇടയിലുള്ള വർഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 100 വർഷം ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എങ്കിൽ ഈ ഭൂമി ലോകത്തിന്റെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് നാളെ പാരത്രികമായ ലോകത്തിന്റെ ഒരു ദിവസത്തിനുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുമ്പോ, അവിടെ വെറും നിൽപ്പ് മാത്രമല്ല, ചെമ്പിനാൽ നിർമ്മിക്കപ്പെട്ട ഭൂമിയാണ് അവിടെയുള്ളത്. നമ്മുടെ സൂര്യൻ നമുക്കറിയാം, ഇന്ന് എത്രയോ ലക്ഷം കിലോമീറ്ററുകളുടെ മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ആ സൂര്യന്റെ താപം നട്ടിച്ച സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാലിലേക്ക് ചെരുപ്പ് ധരിക്കാതെ ഈ താറിട്ട റോഡിൽ ഈ നവംബർ മാസത്തിൽ പോലും നമുക്ക് ഈ നട്ടിച്ച സമയത്ത് നടക്കാൻ പ്രയാസമാണ്. നമുക്ക് ധൈര്യപ്പെടാൻ കഴിയുന്നില്ല. അത് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കാകുമ്പോ പുറത്തിറങ്ങിയാൽ പൊള്ളുന്ന രീതിയിലുള്ള ചൂട്, ഈ ഭൂമി ലോകത്തെ എത്രയോ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന സൂര്യന്റെ താപം ഇത്രയും ശക്തിയാണ് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂര്യനല്ല പരലോകത്തുള്ളത്. ഈ സൂര്യന്റെ പ്രതാപത്തെക്കാളും ശക്തിയേക്കാളും എത്രയോ ഇരട്ടി ശക്തിയുള്ള താപമുള്ള സൂര്യനാണ് നാളെ പാരത്രികമായ ലോകത്തുള്ളത്. എങ്കിൽ ആ സൂര്യൻ ഇത്രയും കിലോമീറ്ററുകൾ അകലെയല്ല കിടക്കുന്നത്, 1 മൈല് മുകളിലാണ് ആ സൂര്യൻ ഉദിക്കുന്നത്. ആ സൂര്യന്റെ ചൂട് എത്തുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വിയർപ്പ് ഒഴുകുന്നത് ഈ സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വപിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വെപ്രാളപ്പെടുന്ന ദിവസമാണ് യൗമുൽ ഹാരിഫ്, അതാ അവിടെ നിന്ന് വിയർത്തൊലിക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ യൗമുൽ മുഷീബ, ശരീരത്തിലുള്ള മുടികൾ നരച്ചു പോകുന്ന ദിവസമാണ്. യൗമുൽ മുഖൈഫ, വളരെ ഭയാനകമായ ദിവസമാണ്. വതറന്നാസ് സുഖാറ വമാ ഹും ബിസുഖാറ വലക്കിന്ന അദാബല്ലാഹി അദാബല്ലാഹി ശദീദ. വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, ആ ആഖിറത്തിന്റെ ഭയാനകത എത്രമാത്രമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ജനങ്ങൾ മുഴുവനും അവിടെ വെപ്പാളപ്പെടുകയാണ്. അവർ മസ്താന്മാരെ പോലെ കാണുകയാണ്. യഥാർത്ഥത്തിൽ അവർ മസ്തുള്ളവരല്ല, അവർ മസ്താന്മാരായി അവിടെ കാണുന്നു. വലക്കിന്ന അദാബല്ലാഹി
ശദീദ് അവിടെ അല്ലാഹുവിന്റെ ശിക്ഷ കഠിന കടോരമാണ് അല്ലാഹുവിന്റെ ശിക്ഷ അതിഭയാനകമാണ് ആ ആഖിറത്തിലുള്ള ഭയാനകമായ ദിവസം വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലാ തസൂലു കദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംബി ഫീമ അഫ്നാ ആ മഹ്ശറിൽ ഓരോ മനുഷ്യനോടും ഒരുപാട് ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ അവൻ വെച്ച കാലവട അടക്കാൻ കഴിയില്ലെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഈ ഭൂമിലോകത്ത് നാം അധികാരമുള്ളവരായിരിക്കാം സാമ്പത്തികമായ മേഖലകളിൽ ഉയർന്നവരായിരിക്കാം ഇതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പലതും നേടിയെന്ന് വരാം പക്ഷേ പാരത്രികമായ ലോകത്ത് അവന്റെ അധികാരത്തിന്റെ ബലം അവനെ രക്ഷപ്പെടുത്തുന്നില്ല അവന്റെ പണം അവനെ രക്ഷപ്പെടുത്തുന്നില്ല അവനോട് ചില ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഹത്താ യുസ്അല അൻകും ഫീ മാ അഫ്നാഹ ഓരോ മനുഷ്യനോടും അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും നിനക്ക് 60 വർഷം ജീവിക്കാനുള്ള അവസരം ഞാൻ തന്നു ഒഴിവാബേ നിനക്ക് 25 വർഷം ജീവിക്കാനുള്ള അവസരം ഞാൻ തന്നു നീ നിന്റെ ആയുഷ്കാലം എന്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി നീ എങ്ങനെ ചെലവ് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ചോദ്യത്തിന്റെ മറുപടി പറയണം രണ്ടാമത് വീണ്ടും ചോദിക്കുന്നു അവന്റെ അറിവിനെ സംബന്ധിച്ച് ചോദിക്കുന്നു അവന്റെ വിവരത്തെ കുറിച്ച് ചോദിക്കുന്നു ആ വിവരം കൊണ്ട് അറിവ് കൊണ്ട് അവന്റെ ഇൽമു കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു ഉത്തരം പറയണം വീണ്ടും പറയുന്നു അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നു മിൻ ഐനക്ത സബഹു നീ എവിടെ നിന്നാണ് സമ്പാദ്യമുണ്ടാക്കിയത് നാം സമ്പാദമുണ്ടാക്കിയ വഴികൾ ഓരോന്നോരോ എണ്ണി പറഞ്ഞാൽ വീണ്ടും ചോദിക്കുന്നു ഈ സമ്പത്ത് നീ എങ്ങനെ ചെലവ് ചെയ്തു ആ സമ്പത്തിനെ നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി മറുപടി പറയണം അവന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് അവന്റെ ശരീരത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ട് നിന്റെ ആരോഗ്യം എന്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി മറുപടി പറയാതെ ഒരാൾക്കൊന്നും അവിടെ വിജയിക്കാൻ കഴിയാത്ത വളരെ ഭയാനകമായ ദിവസം അവിടെ നഗ്നരാണ് ചെരുപ്പില്ല വസ്ത്രമില്ല ആരാരും രക്ഷയ്ക്കില്ല ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് അവിടെ സ്വന്തം കാര്യത്തിൽ ആലോചനകൾ നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു ആശ്വാസത്തിന്റെ വചനം നൽകുകയാണ് എന്താണ് ആശ്വാസത്തിന്റെ വാക്ക് നൽകുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇത്രയും ഭയാനകമായ ദിവസം ഇത്രയും ഭയപ്പെടുത്തുന്ന ദിവസം അല്ലാഹു തആല 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ നൽകുകയാണ് 7 വിഭാഗം ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് ആ 7 വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നി പറഞ്ഞു അള്ളാഹുവിന്റെ ഇബാദത്തിലായി ജീവിതം കഴിച്ചുകൂട്ടുന്ന ചെറുപ്പക്കാരുണ്ടോ അവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ നമ്മുടെ ആയുഷ്കാലം നമ്മുടെ യുവത്വകാലം അള്ളാഹുവിന്റെ ഇബാദത്തിലായി ചെലവ് ചെയ്യേണ്ടതുണ്ട് ഇബാദത്ത് എന്ന് പറയുമ്പോ നിങ്ങൾ മുഴുവൻ സമയവും പള്ളിയിൽ എത്തിക്കാതിരിക്കണമെന്നല്ല പറയുന്നത് മുഴുവൻ സമയം നിസ്കാരത്തിൽ ഏർപ്പെടണമെന്നല്ല പറയുന്നത് പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കണമെന്നല്ല പറയുന്നത് അതൊരിക്കലും ശരിയായ ഇബാദത്താകുകയില്ല നിങ്ങൾക്കറിയില്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ അരികിലേക്ക് ഒരു ദിവസം ഒരു സ്ത്രീ കടന്നു വരികയാണ് എന്നിട്ട് വിളിച്ചു പറയുന്നു യാ റസൂലുള്ളാഹ് ഓ പൊന്നാര നബിയെ ഞാൻ വിവാഹിതയാണ് നബിയെ ഞാൻ കല്യാണം കഴിഞ്ഞവളാണ് നബിയെ എന്റെ ഭർത്താവ് അങ്ങയുടെ ശിഷ്യനായ ഇന്നാലിന്ന സ്വഹാബിയാണ് എന്നിട്ട് സ്ത്രീ പറയുന്നു നബിയെ എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ് അദ്ദേഹം രാത്രി മുഴുവനും നിസ്കാരത്തിൽ കടിച്ചുകൂട്ടുന്ന വ്യക്തിയാണ് പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് നന്മ മാത്രമേ പറയാനുള്ളൂ നബിയെ പക്ഷേ ആ നന്മയുടെ ഇടയിലും എനിക്കൊരു പരാതിയുണ്ട് നബിയെ പരാതി എന്താണെന്നറിയോ നബിയെ അദ്ദേഹം എന്നെ വിവാഹം ചെയ്ത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അദ്ദേഹം എന്റെ ഭാര്യയാണ് എന്ന രീതിയിൽ ഒരിക്കൽ പോലും എന്നോടൊപ്പം കിടപ്പറ പങ്കിട്ടിട്ടില്ല
ഭാര്യയ്ക്ക് തരേണ്ട ബാധ്യതകൾ അദ്ദേഹം നിറവേറ്റിയിട്ടില്ല. ഈ പരാതി എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതിക്കാരിയായ സ്ത്രീയുടെ ഭർത്താവാകുന്ന സ്വഹാബത്തിന് അരികിലേക്ക് വിളിക്കുന്നു. സ്വഹാബി, അങ്ങയുടെ ഭാര്യ അംഗീകതാ ഇന്നാൽ ഇന്ന പരാതിയും ഉന്നയിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ്, ശരിയാണോ? ഹബീബായ നബി തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ഇണങ്ങിച്ചേരാത്തത്? ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? ആ സമയത്ത് സഹാബി പറഞ്ഞു, നബിയേ, ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കാനാണ് പതിവ്, പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കലാണ് നബിയേ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഓ സഹാബി, നിന്റെ ഈ രീതിയിലുള്ള ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. രാത്രി നീ നിസ്കരിക്കണം, പകൽ നോമ്പനുഷ്ഠിക്കണം, പക്ഷേ ഭാര്യയെ ഭാര്യയായി കാണണം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നീ കൊടുക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നിന്റെ ചെറുപ്പക്കാരെ ഇബാദത്തിലായി കഴിഞ്ഞു കൂടണമെന്ന് പറയുമ്പോ നാം ഇബാദത്തിലായി കഴിഞ്ഞു കൂടേണ്ട മേഖലകൾ പലതുമുണ്ട്. ഔഷധ അനുഭവിക്കുന്നവർ നമ്മുടെ നാടുകളിലുണ്ട്, നമ്മെ ആശ്രയിക്കുന്നവർ നമ്മുടെ നാടുകളിലുണ്ട്. അവരിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് സാന്ത്വനത്തിന്റെ വചനങ്ങൾ അവർക്ക് കൈമാറണം, അവർക്ക് നാം ആശ്രയമാകണം. അത് ഇബാദത്താണ്. ഇന്ന് ഇബാദത്തിന്റെ മേഖലയിൽ യുവാക്കൾക്ക് കഴിച്ചു കൂട്ടാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് SYS SSF എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ. നമുക്കറിയാം, എന്റെ പ്രിയപ്പെട്ടവരെ, 1954 April 24 SYS എന്ന് പറയുന്ന മഹത്തായ സംഘടന രൂപീകൃതമാകുന്നത്. 1973 April 29 SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം ഇവിടെ ജീവൻ വെക്കുന്നത്, ഇവിടെ നിന്ന് പിറവിയെടുക്കുന്നത്. SSF പിറവിയെടുത്ത് 44 വർഷങ്ങൾ പിന്നിട്ടു, SYS പിറവിയെടുത്ത് 63 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇത്രയും കാലയളവിന്റെ ഉള്ളിൽ SYS ഒരു യൂണിറ്റ് ഘടകം മജിബൈൽ യൂണിറ്റിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന്, ഇതിന്റെ മേൽ ഘടകമാകുന്ന സർക്കിൾ കമ്മിറ്റിയും SSFലാകുമ്പോ സെക്ടർ കമ്മിറ്റിയും അതുപോലെ തന്നെ ഡിവിഷനും SYS സോണും പിന്നെ ജില്ലാ ഘടകങ്ങളും സ്റ്റേറ്റ് ഘടകങ്ങളും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലും പ്രത്യേകമായ സർക്കുലറുകൾ നമ്മുടെ യൂണിറ്റുകളിലേക്ക് കൈമാറുകയാണ്. ആ സർക്കുലറുകളിൽ മജിബൈൽ യൂണിറ്റിലെ SSFന്റെ പ്രവർത്തകൻ എന്താണ് ചെയ്യേണ്ടത്, മജിബൈൽ യൂണിറ്റിലെ SYSന്റെ പ്രവർത്തകർ ഏത് പ്രവർത്തനത്തിലാണ് ഇടപെടേണ്ടത് എന്ന് വളരെ വ്യക്തമായി നമ്മോട് നിർദ്ദേശിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 63 വർഷത്തിന്റെ SYSന്റെ ചരിത്രത്തിലും 44 വർഷത്തിന്റെ SSFന്റെ ചരിത്രത്തിലും യൂണിറ്റിലേക്ക് കൈമാറിയ സർക്കുലറുകൾ ആയിരക്കണക്കിന് സർക്കുലറുകളാണ്. ഈ സർക്കുലറുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ സർക്കുലറുകളിൽ പറഞ്ഞത് നന്മ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ, നന്മ മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ, അതുപോലെ തന്നെ തിന്മയ്ക്കെതിരെ ശക്തമായ സമരം നടത്താനുള്ള ആഹ്വാനമാണ് നമ്മുടെ സർക്കുലറുകളിലുള്ളത്. അതുപോലെ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടവരോട്, ദേഷ്യം വെക്കേണ്ടവരോട്, ദേഷ്യം വെക്കുവാൻ വേണ്ടി നമ്മുടെ സർക്കുലറുകൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആരോടാണ് ദേഷ്യം വെക്കേണ്ടത്? നാം ഒരു സൃഷ്ടിയോട് ദേഷ്യം വെക്കാൻ പറ്റുമോ? വെറുപ്പ് വെക്കാൻ പറ്റുമോ? എന്റെ മജിബൈലിലെ നല്ലവരായ സുഹൃത്തുക്കളുടെ ശ്രദ്ധ ഞാൻ മുത്തർസൂറിലേക്ക് ക്ഷണിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സച്ചരിതരായ സ്വഹാബത്തിന്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ ഉത്ഭവം മുതൽ അന്ന് വരെയുള്ള കാലത്തുള്ള മുഴുവൻ ചരിത്രങ്ങളും സ്വഹാബത്തിന്റെ കാലം തൊട്ട് ലോകാവസാനം വരുന്ന മുഴുവൻ കാര്യങ്ങളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം മഹാന്മാരായ സ്വഹാബത്ത് ഒരുമിച്ചു കൂടിയ സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാട്ടിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് ആ നാട്? മുത്തർസൂറുള്ളാഹിദകൾ പറയുന്നു, ആ നാട്ടിൽ 18,000 ആളുകൾ ജീവിക്കുന്ന നാടാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ മജിബയിലിൽ മുസ്ലിമും അമുസ്ലിമും അതുപോലെ തന്നെ ആണും പെണ്ണും എല്ലാവരെയും കണക്കെടുത്തു നോക്കിയാൽ ഒരു മാക്സിമം 2,000 or 2,500 ആളുകൾ മാത്രമേ നമ്മുടെ ഈ പ്രദേശത്തുണ്ടാവുകയുള്ളൂ. എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിക്കുന്ന നാട് 2,000 or 3,000 ആളുകളുള്ള നാടല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ നാട്ടിൽ 18,000 ആളുകൾ ജീവിക്കുകയാണ്. എന്നിട്ട് ആ നാട്ടുകാരുടെ മഹത്വമാണ് റസൂൽ എന്ന് പറയുന്നത്. അമലുൽ അംബിയാ,
നാട്ടുകാർ ചെയ്യുന്ന സേവനങ്ങള് സൽക്കർമ്മങ്ങള് അമ്പിയാക്കൾ ചെയ്യുന്നത് പോലത്തെ സൽക്കർമ്മങ്ങളാണ്. അവർ സ്വയം നിഷ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സർവകാര്യങ്ങളും അവർ ചെയ്യുന്നു. പക്ഷേ ഇത്രയും നല്ലവരായ ആളുകൾ ജീവിക്കുന്ന നാട്, ആ നാടിനെ അല്ലാഹു തആല നശിപ്പിച്ചു കളയുകയാണ്. സുബ്ഹാനല്ലാഹ്. അമ്പിയാക്കട്ട് അമൽ ചെയ്യുന്നത് പോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന 18,000 ആളുകൾ വസിക്കുന്ന നാടിനെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. മഹാന്മാരായ സ്വഹാബത്ത് ഉടനെ തന്നെ ചോദിച്ചു, യാ റസൂലല്ലാ കൈഫ, നബിയെ അങ്ങെന്താണ് ഞങ്ങളോട് പറയുന്നത്? അമ്പിയാക്കൾ ചെയ്യുന്നത് പോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന 18,000 ആളുകൾ വസിക്കുന്ന നാടിനെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നാണോ തങ്ങൾ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട നല്ലവരായ വിശ്വാസികളെ, എന്തിനാണ് ഇവിടെ സിഎസ്? എന്തിനാണ് ഇവിടെ സിഎസ്എഫ്? എന്തിനാണ് ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത്? നമ്മുടെ നാടിൽ ആവശ്യമുണ്ടോ എന്നാലോചിക്കുന്നവരുടെ ഹൃദയത്തിലേക്കാണ് റസൂലുള്ളാന്റെ മറുപടി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അള്ളാഹ് അവരെ എങ്ങനെ നശിപ്പിക്കാതിരിക്കും? അവർ സ്വയം നിസ്കരിക്കുന്നു, അവർ സ്വയം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം യകൂലു യഖ്ലബൂന ലില്ല വല യഅ്മറൂന ബിൽ മഅറൂഫ് വല യൻഹൗന അനിൽ മുൻകർ. എന്തുകൊണ്ട് ആ നാട്ടുകാരെ അല്ല നശിപ്പിച്ചു? ആ നാട്ടുകാർ വെറുപ്പ് വെക്കേണ്ടവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരല്ല. വെറുക്കേണ്ട ഒരു വിഭാഗമുണ്ട്, അവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരല്ല. ആരോടാണ് ഇവിടെ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ എത്രയോ അഹിന്ദവ സുഹൃത്തുക്കളുണ്ട്, എത്രയോ ക്രിസ്ത്യാനികളുണ്ട്. അവരെ നാം അങ്ങ് ഭീഷണിയുടെ രൂപത്തിൽ നോക്കേണ്ടവരല്ല. മുത്തു റസൂലുള്ളാന്റെ ജീവിതത്തിൽ മുത്തുനബി നമ്മളോട് പഠിപ്പിച്ചത് ഇതര മതവിശ്വാസികളോട് പോലും സൗഹൃദത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വമാ അർസൽനാ കൈലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തേക്ക് കാരുണ്യമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചിട്ടുള്ളത്. റസൂലുള്ളാന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഹബീബായ നബി തങ്ങൾ അതാ കടന്നുപോകുന്ന വഴിയിൽ എല്ലാ ദിവസവും റസൂലുള്ളാന്റെ തലയിലേക്ക് ചളിവാരിയെറിയുന്ന ഒരു പെൺകുട്ടി മുത്തു റസൂലുള്ള പോകുമ്പോ തന്റെ വീട്ടിന്റെ മുറ്റത്തിൽ നിന്ന് മേൽഭാഗത്തിൽ നിന്ന് ഹബീബിന്റെ തലയിലേക്ക് ചളിവാരിയെറിയുന്ന ഒരു അമുസ്ലിം സുഹൃത്തായ സ്ത്രീ. ഒരുപാട് ദിവസങ്ങൾ ഇത് ആവർത്തിച്ചു. റസൂലുള്ള തന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ചളികൾ തന്റെ വസ്ത്രത്തിൽ നിന്ന് അടർത്തി മാറ്റി. ഒന്നും അവിടെ നിന്ന് എതിർക്കാതെ നേരെ റസൂലുള്ളാന്റെ വഴിയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും റസൂലുള്ള കടന്നു ചെല്ലുമ്പോ തന്നിലേക്ക് അതാ കച്ചരകൾ വെളിച്ചെറിയുന്ന സ്ത്രീ. ഒരു ദിവസം കച്ചര ലഭിക്കാതിരുന്നപ്പോ മുത്തു റസൂലുള്ളാക്ക് കച്ചരയെ വലിച്ചെറിയപ്പെടാതിരിക്കുമ്പോ ഹബീബായ നിബിധങ്ങൾ അതാ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബ, എല്ലാ ദിവസവും ഞാൻ ഇന്നാൽ ഇന്ന വഴിയിൽ വരുമ്പോ ഒരു പെൺകുട്ടി എന്റെ തലയിലേക്ക് കച്ചരകൾ വലിച്ചെറിയാറുണ്ട്, ഇന്നവളെ കണ്ടില്ലല്ലോ, അവൾ ഇന്ന് വലിച്ചെറിഞ്ഞില്ലല്ലോ. സഹാബത്ത് പറഞ്ഞു, നബിയേ, അവളതാ രോഗിയായി കിടപ്പിലാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ തന്നിലേക്ക് കച്ചരകൾ വലിച്ചെറിഞ്ഞ് തന്നെ ആക്രമിച്ച പെണ്ണായിട്ട് പോലും ആ പെണ്ണിന്റെ രോഗം സന്ദർശിക്കുവാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവെങ്കിൽ പോയിയെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജമാഅത്തിന്റെ അഭിമന്യരായ പ്രസിഡന്റ് അബ്ദുള്ള ഹാജി, അവരെ സെക്രട്ടറി അബ്ദുള്ള ഹാജി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ഉമർ ഹാജി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശുഭൽക്കൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതര മതവിശ്വാസികളോട് പോലും നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കരുത് എന്ന് കാണിച്ച മുത്തുനബി നാളെ ആഖിറത്തിലേക്ക് എത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിനായി വീഴുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യുന്നത്? ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ വീഴുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് റസൂൽ നാനോട് പറയുന്നു, ഇർഫഅ റഅ്സക, നബിയെ തല ഉയർത്തൂ, നബിയെ, തങ്ങൾ തല താഴ്ത്തേണ്ട സ്ഥലം ഇവിടെയല്ല, തങ്ങൾ സുജൂദിൽ വീഴേണ്ട സ്ഥലമല്ല നബിയെ, തങ്ങൾ തല ഉയർത്തൂ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. ആഖിറത്തിലെത്തിയാൽ പോലും ഈ സമുദായത്തിന് വേണ്ടി കാരുണ്യത്തോടുകൂടി അല്ലാഹുവിനോട് ചോദിക്കുന്ന മുത്തുനബി, ആ മുത്തുനബിക്കാണ് ഔദുൽ കൗസറിന്റെ അധികാരമല്ല കൊടുക്കുന്നത്. ദാഹിച്ചവസരായി മഹ്ശറിൽ കിടക്കുന്ന മനുഷ്യര് അതാ അവിടെ നിന്ന് ദാഹജനത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തു റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോ ഹബീബായ നബി തങ്ങൾ അതാ ഔദുൽ കൗസർ ഇങ്ങനെ വാരി വാരി
ആക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളോട് പറയുന്നു, സുഹ്കൻ സുഹ്ക, പോടോ പോടോ, ഇവിടെ നിനക്ക് വെള്ളമില്ല, നിനക്ക് ഔലുൽ കൗസർ ഇല്ല. ഒരു വിഭാഗം ആളുകൾ ആട്ടിമോടിക്കുകയാണ്. ആട്ടിമോടിക്കപ്പെടുന്ന വിഭാഗമാരാണ് എന്റെ നല്ലവരായ വിശ്വാസികളെ. ആട്ടിമോടിക്കപ്പെടുന്ന വിഭാഗം മഹാന്മാർ കിതാബുകളിൽ വിശദീകരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരംതാഴ്ത്തിയവരാണ്, സൂലാനെ നിസ്സാരപ്പെടുത്തിയവരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടത്തെ മുജാഹിദുകളാണ്, ഇവിടത്തെ സലഫികളെയും ജമാഅത്ത് ഇസ്ലാമിയെയും തബലീഗിനെയും ഹാദിയാനെ അടക്കമുള്ള പുത്തൻ വിഭാഗത്തെയാണ് അല്ലാഹുവിന്റെ റസൂല് പരാമർശിക്കുന്നത്. ആ വിഭാഗത്തോട് നിങ്ങൾ ഒരിക്കലും സലാം പോലും പറഞ്ഞു പോകരുത് എന്ന് റസൂലുള്ള നമ്മോട് പഠിപ്പിക്കുകയാണ്. അവരോട് നിങ്ങൾ മനസ്സിൽ വെറുപ്പ് പ്രകടിപ്പിക്കണം. നിങ്ങളുടെ മഹല്ലത്തുകളിൽ അവർ മുളച്ചു വരുമ്പോ നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ഒരു വീട് കുറഞ്ഞു പോകും, ഒരു സംഖ്യ കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് അവരോട് സൗഹൃദം പാടുന്ന, അവർക്ക് ഒത്താശ ചെയ്യുന്ന എന്റെ നല്ലവരായ വിശ്വാസികളെ തീർച്ചയായിട്ടും അവരോട് നാം വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടവരാണ്. ആ നാട്ടുകാര് വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടവരോട് വെറുപ്പ് പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ് അല്ലാഹു അവരെ നശിപ്പിച്ചത് കളഞ്ഞത്. വീണ്ടും മുത്തനബി തങ്ങൾ പറഞ്ഞു, വലാ യഖ്റൂന ബിൽ മഅ്റൂഫ്, അവർ സ്വയം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ അവർ നന്മ കൊണ്ട് ആരോടും കൽപ്പിക്കുന്നില്ല. സ്വയം നന്നാകുന്നു, ആരെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടവർ പ്രേരിപ്പിക്കുന്നില്ല. പിന്നെയോ വല യൽഹൗനാനിൽ മുൻകർ, അവർ സ്വയം തിന്മ ചെയ്യുന്നില്ല. ആരെങ്കിലും തിന്മയിൽ അകപ്പെടുന്നത് കണ്ടാൽ ആ തിന്മയിൽ നിന്ന് അവർ അടർത്തി മാറ്റാൻ അവർ ശ്രമം നടത്താത്തതുകൊണ്ട് ആ നാട്ടുകാരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സംഘടനയില്ലാതെ, നന്മ കൽപ്പിക്കാതെ, തിന്മ നിരോധിക്കാതെ, ദേഷ്യപ്പെടേണ്ടവരോട് ദേഷ്യപ്പെടാതെ നമ്മുടെ നാടുകളിൽക്ക് രക്ഷയില്ല. ഇത് കണ്ടറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പൂർവീകരായ മഹാന്മാരെ ഈ സംഘടനകൾക്ക് ഇവിടെ രൂപം നൽകിയത്. നമ്മുടെ സംഘടനകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വഹാബിസത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന പ്രസ്ഥാനമാണ്. വഹാബിസത്തിന്റെ പാപ്പരത്വത്തെ സമൂഹത്തിന്റെ മധ്യത്തിൽ തുറന്നു കാട്ടുന്നത് SYS-ഉം SSF-ഉം കേരള മുസ്ലിം ജമാഅത്താണ്. അതോടൊപ്പം തന്നെ നന്മ എന്നും നിർദ്ദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിന്മയിൽ അകപ്പെട്ടു പോകുന്ന സുഹൃത്തുക്കളോട് മോനെ അരുത്, പാൻമസാലകൾ അരുത്, പദ്യപ്പിക്കുന്നത് അരുത് എന്നിങ്ങനെ പറഞ്ഞ് അതിനെതിരെ സമരം നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഗോതയിലേക്ക് നാം ഇറങ്ങുമ്പോ നാം ഷാബ്ബുന്ന ഷാഫി ഇബാദത്തിലാണ്. അല്ലാഹുവിന്റെ വടിയിൽ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ താല്പര്യം കാണുന്ന കാണിക്കുന്ന യുവാക്കളായി നാം പരിവർത്തനപ്പെടുകയാണ്. അപ്പൊ നമുക്ക് അർശിന്റെ തടൽ ലഭ്യമാകും. അല്ലാഹു നമുക്ക് അർശിന്റെ തടൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മാത്രവുമല്ല ആ ആഹ്റും വളരെ ഭയാനകമാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ളത് നമ്മുടെ യുവത്വകാലം നാം അല്ലാഹുവിന്റെ ദീനിന് ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ കണ്ടില്ലേ മഹദിയാകുന്ന അഫ്സ റളിയല്ലാഹു അൻഹാ, അഫ്സത്ത് ബിൻത് സീരീൻ റളിയല്ലാഹു തആലാ അൻഹാ, ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ഒരു നല്ല ഉപദേശം നൽകുകയാണ്, ഒരു നല്ല മെസ്സേജ് കൈമാറുകയാണ് അഫ്സ റളിയല്ലാഹു അൻഹാ. എന്താണ് അഫ്സ റളിയല്ലാഹു അൻഹയുടെ മെസ്സേജ്? മഹദി അവരുകൾ പറയുന്നു, യാ മഅശറ ശബാബ് ഇഅ്മലു, യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, ഓ യുവതികളെ, ഇഅ്മലു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യൂ, നിങ്ങൾ നന്മകൾ ചെയ്യൂ. എന്നിട്ട് മഹദി പറയുന്നു, കാരണം എന്തെ? ഫഇന്നി റഅയ്തുൽ അമല മിന ശബാബ് ഹുവൽ ഖുവ, ഓ യുവാക്കളെ, അതാ യുവത്വകാലത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് ഏറ്റവും ഘനമുള്ള സൽക്കർമ്മം. ആഖിറത്തിൽ മീസാന തുലാസിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോ നന്മയുടെ കൂട്ടത്തിൽ ഏറ്റവും ഘനം കൂടിയത്, ഏറ്റവും ഭാരം കൂടിയ അമല് ഓരോരുത്തരും അവരുടെ യുവത്വകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങളാണെന്ന് മഹദി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹദി അവരുകൾ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നു. ഓ എന്റെ യുവാക്കളെ, നിങ്ങൾ സൂര്യനെ കാണാറില്ലേ? രാത്രി സമയങ്ങളിൽ സൂര്യനെ കാണാൻ കഴിയില്ലല്ലോ. പ്രഭാതമാകുമ്പോ സൂര്യൻ ഇങ്ങനെ പതുക്കെയായി മുളച്ചു വരികയാണ്. ആ മുളച്ചു വന്ന് സൂര്യൻ പതുക്കെ 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 പ്രത്യക്ഷപ്പെട്ടിട്ട് അതിങ്ങനെ വെളിച്ചം പുറത്തേക്ക് നൽകുന്നു.
സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അതിന്റെ വെളിച്ചം ശക്തിയാകുന്നു. നട്ടുച്ച സമയമാകുമ്പോ അത് നേരെ മധ്യദിശയിലേക്കെത്തിയ സൂര്യൻ ശക്തമായ വെളിച്ചമാണ് നൽകുന്നത് എങ്കിൽ മഅദി പറയുന്നു, ഓ ചെറുപ്പക്കാരെ, നട്ടുച്ചയുടെ സൂര്യൻ അവിടെ അങ്ങനെ തന്നെ നിൽപ്പുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ആ സൂര്യൻ അവിടെ അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. മറിച്ച് ശക്തിയാർജിച്ച ചൂടുള്ള ആ പ്രകാശം നൽകുന്ന സൂര്യൻ പതുക്കെ അസ്തമാനത്തിലേക്ക് നീങ്ങുകയാണ്. പതുക്കെ 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 അത് നീങ്ങി വൈകുന്നേരമാകുമ്പോ പൂർണ്ണമായും അതസ്തമിക്കുന്നത് പോലെ. ഓ ചെറുപ്പക്കാരെ, ഈ ആരോഗ്യമുള്ള ഈ കാലം നിങ്ങൾക്കൊന്നും നിലനിൽക്കുന്നതല്ല, മറിച്ചത് ശയിച്ച് 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 നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്താനുണ്ട് എന്ന് മഹദി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ യുവത്വം എന്നും നിലനിൽക്കുന്നതല്ല, അത് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഈ യുവത്വത്തിന്റെ കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു അല്ലദി ഖലഖകും മിൻ ളഉഫിൻ ثم جعل من بعد ضعف قوه ഖുർആൻ ഇല്ലാഹു പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, നാം ആരും സ്വയം ഉണ്ടായവരല്ല, മറിച്ച് നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു പറയുന്നു, എങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? മിൻ ളഉഫിൻ, നിങ്ങൾ ശേഷികെട്ടവരാണ്, നിങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരായിട്ടാണ് നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ അങ്ങനെ തന്നെ അല്ലാഹു നിങ്ങളെ നിലനിർത്തിയില്ല. നിങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ എന്തായാലും കഴിയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ കഴിയുന്നില്ല. മറിച്ച് അവിടെ നിന്ന് കാലങ്ങൾ ഇങ്ങനെ അതിക്രമിച്ചപ്പോ നിങ്ങൾ പതുക്കെ ഇരിക്കാൻ തുടങ്ങി, പിന്നെ മെല്ലെ നിൽക്കാൻ തുടങ്ങി, മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങി, വല്ലതും പറയാൻ തുടങ്ങി, ആവശ്യമുള്ളത് ചോദിക്കാനും കൊടുക്കാനും തുടങ്ങി. നിങ്ങൾ യുവത്വത്തിലേക്കെത്തി, നിങ്ങൾ ആരോഗ്യത്തിലേക്കെത്തി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ثم جعل من بعد قوة ضعفا وشيبا. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആരോഗ്യം തന്നതിന്റെ ശേഷം പിന്നീട് നിങ്ങളുടെ ആരോഗ്യം അങ്ങനെ അല്ല നിലനിർത്തിയില്ല. ثم جعل من بعد قوة ضعفا وشيبا, നിങ്ങളുടെ ആരോഗ്യം നൽകിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ആദ്യത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയാണ്. നിങ്ങൾ ശേഷികെട്ടവരായി പോകുന്നു. നിങ്ങൾ ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചെല്ലുമ്പോ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല, ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ശേഷികെട്ടവരായി പോയി, നിങ്ങൾ നരബാധിച്ചവരായി പോകുമെന്ന് ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ കറുകറുത്ത മുടി, കറുകറുത്ത താടി, കറുകറുത്ത മീശ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുമ്പോ എനിക്കെന്തും ചെയ്യാമെന്ന തോന്നലുകൾ ഒരിക്കലും ഉണ്ടായി പോകരുത്. ആ കറുത്ത കളറുള്ള രോമങ്ങള് കളറുകൾ മാറിത്തുടങ്ങുകയാണ്, മാറിത്തുടങ്ങുമ്പോ നിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുകയാണ്. അതല്ലേ ഒരു കവി പറഞ്ഞത്, അലാ ലൈത ശബാബ യഊദു യൗമ ഫഹു ബിറുഹു ബിമാ ഫഅല അൽമശീബു. അദ്ദേഹം പറയുന്നു, അലാ ലൈത ശബാബ യഊദു യൗമ, എന്റെ യൗവനം അങ്ങ് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല, തിരിച്ചു കിട്ടുന്ന കാര്യമല്ല യൗവനം എന്നുള്ളത്. എന്റെ യൗവനം എനിക്ക് തിരിച്ചു കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കുന്നൊരവസ്ഥ നമുക്ക് വരാനിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നരബാധിക്കുന്നത് ആർക്കും താല്പര്യമില്ല, ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഞാൻ ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്തിനെ കണ്ടു, 10-45 വയസ്സുകൾ അദ്ദേഹത്തിലേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എപ്പോഴും നന്നായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്, വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്, ഒരൽപ്പം ദീനീ വിഷയങ്ങളിൽ കർക്കശ നിലപാട് പുലർത്തുന്ന ഒരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണുമ്പോ അദ്ദേഹം തലയിലേക്ക് തൊപ്പി ഇങ്ങനെ അങ്ങ് അമർത്തി വെച്ചിരിക്കുകയാണ്, തൊപ്പി ഇങ്ങനെ പിടിച്ച് വലിച്ച് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മാഷാല്ലാ, വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ തല മറക്കുക എന്നുള്ള സുന്നത്ത് നിങ്ങൾ ഈ തൊപ്പിയിലൂടെ സാക്ഷാത്കരിച്ചതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭിമാനത്തോടെ പറഞ്ഞപ്പോ
എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ തലയിൽ അമർത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്ന തൊപ്പി പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരിക്കലും മുത്തുറസൂലുള്ളാന്റെ സുന്നത്ത് കരുതി തല്ലനാൻ ഈ തൊപ്പി വെച്ചത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് എന്റെ തലയുടെ രോമങ്ങൾ, എന്റെ തലയുടെ മുടിയുടെ കളറുകൾ അത് മാറിയിരിക്കുകയാണ്. കറുകറുത്ത മുടിയുടെ കളറുകൾ വയറ്റിലേക്ക് വെള്ളനിറത്തിലേക്ക് മാറിയതുകൊണ്ട് പൊതുസമൂഹത്തെ ഈ വെളുത്ത മുടികളെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ തൊപ്പി വെച്ചത് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ബോധമില്ലാത്ത ആളുകളുടെ കഥകൾ പിന്നെ പറയേണ്ടതില്ല. നാം ആരും മുടികൾ കറുക്കുന്ന കറുത്ത മുടികൾ നിറം മാറുന്നത് താല്പര്യപ്പെടുന്നവരല്ല, പക്ഷേ നിറം മാറിയേ തീരൂ, വാർദ്ധക്യത്തിലേക്ക് എത്തിയേ തീരൂ. അതുകൊണ്ട് ഈ യുവത്വത്തിന്റെ കാലം നാം നല്ല രീതിയിൽ ആസ്വദിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തു, യഗ്തനിമ ഖംസൻ ഖബല ഖംസ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അഞ്ച് കാര്യം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അഞ്ച് കാര്യം നിങ്ങൾ ആസ്വദിക്കണം. ഏതാണ് അഞ്ച് കാര്യം? മുത്തുനബി നമ്മോട് പഠിപ്പിക്കുന്നു, ഓ യുവാക്കളെ, ഓ യുവതികളെ, നിങ്ങൾക്ക് വാർദ്ധക്യമെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു യുവത്വകാലമുണ്ട്. ആ യുവത്വകാലം നിങ്ങൾ ആസ്വദിക്കണം. എങ്ങനെ ആസ്വദിക്കേണ്ടത്? ഇന്നത്തെ ചെറുപ്പക്കാർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, സിനിമയിലൂടെയും ക്രിക്കറ്റിലൂടെയും ഫുട്ബോളിലൂടെയും ആസ്വദിക്കുകയാണ്. ഈ ആസ്വാദനമല്ല മുത്തുറസൂൽ എന്ന് പറയുന്നത്, മറിച്ച് നിങ്ങളുടെ യുവത്വകാലം നിങ്ങൾ ആസ്വദിക്കേണ്ടത് അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിലാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, ഉടനെ തന്നെ അതിലേക്ക് നിസ്കാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നിങ്ങൾ കൃത്യമായി നിസ്കരിച്ചിട്ട് നിങ്ങൾ ആസ്വദിക്കണം. നിങ്ങളുടെ യുവത്വം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഹബീബായ നിബിധങ്ങൾ വീണ്ടും നമ്മോട് പറയുന്നു, നിനക്ക് ഐശ്വര്യമുള്ള കാലമുണ്ട്, നിനക്ക് ദാരിദ്ര്യം വരാൻ പോകുകയാണ്. ആ ദാരിദ്ര്യത്തിന് മുമ്പ് നിനക്കല്ലാഹു സമ്പത്ത് നൽകിയ കാലത്ത് ആ സമ്പത്ത് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആസ്വദിക്കണം. വീണ്ടും നിബിധങ്ങൾ പറയുന്നു, ഓ യുവാക്കളെ, നിങ്ങളുടെ ആരോഗ്യ സമയം, നിങ്ങൾക്ക് രോഗം വരാൻ പോകുകയാണ്. ആ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യമുള്ള സമയങ്ങളുണ്ട്. ആ ആരോഗ്യമുള്ള സമയങ്ങൾ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മുത്തുനബി പറഞ്ഞു. വീണ്ടും ഹബീബായ നിബിധങ്ങൾ പറഞ്ഞു, തിരക്ക് പിടിച്ച ജീവിതം വരാൻ പോകുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം, നിങ്ങൾക്ക് കുടുംബ ബാധ്യതകളില്ല, ഭാര്യയില്ല, മക്കളില്ല, നിങ്ങളുടെ സ്വന്തം ശരീരമാണ്. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ഇബാദത്തിൽ കഴിച്ചുകൂട്ടു. ഇനി നിങ്ങൾക്ക് ഭാര്യയാകുന്നു, മക്കളാകുന്നു, കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളാകുന്നു, തിരക്ക് പിടിച്ച ജീവിതങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതിനു മുമ്പ് ഒഴിവുള്ള ഈ സമയങ്ങള് നിങ്ങൾ ദീനീ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് മുത്തുനബി പറയുന്നു. വീണ്ടും ഹബീബ് പറഞ്ഞു, മരിക്കാനുണ്ട് നിങ്ങൾ, മരണം നിങ്ങൾക്ക് വരാനുണ്ട്. ആ മരണത്തിന് മുമ്പുള്ള ജീവിതകാലം പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വഴിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഉണർന്നിരിക്കുന്ന യൗവനമാണ് ഒരു നാട്ടിന്റെ ഉയർച്ച. ഇന്ത്യ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ വലിയ സമ്പത്ത് ഈ രാജ്യത്തിന്റെ യുവാക്കളാണ്. ഇന്ത്യ രാജ്യത്ത് 50% ചെറുപ്പക്കാരാണ്. ഇന്ത്യ രാജ്യത്തിലോ, ഇന്ത്യ രാജ്യം ലോകരാജ്യങ്ങളിൽ വികസിത രാജ്യമായി ഉയരണമെങ്കിൽ രാജ്യത്തെ 50% വരുന്ന യുവാക്കള് ഉത്ബുദ്ധരാകണം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. എങ്കിൽ ഇന്ത്യ രാജ്യം ലോക ഭൂപടത്തിൽ 1st രാജ്യമാകും. അത് കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ യുവാക്കളുടെ എണ്ണം 53% 50%+ കേരളത്തിലെ യുവാക്കളാണ്. ഈ യുവാക്കളുടെ ഉണർവാണ് സംസ്ഥാനത്തിന്റെ ഉണർവ്, നമ്മുടെ നാട്ടിന്റെ ഉണർവ്. മജിലയിലെ നാട്ടിന്റെ വികസനം ഈ നാട്ടിലെ യുവാക്കളിലൂടെയാണ്. ഇവിടെ
ഇവിടത്തെ യുവാക്കള് സന്നദ്ധരാണ്, അവർ ഉണർന്നിരിക്കുന്നവരാണ് എങ്കിൽ ഈ നാടെന്നും ഉണർന്നിരിക്കും. അതല്ല, ഈ നാട്ടിലെ യുവാക്കള് അവരുടെ ഈ ആരോഗ്യകാലം അവർ ഏതോ വഴിയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ഒരിക്കലും ഈ നാട് വികസിക്കുകയില്ല, നാട്ടിൽ വിജ്ഞാനമുണ്ടാകുകയില്ല, നാട്ടിൽ അറിവുണ്ടാവുകയില്ല. നാട്ടിന്റെ ഉന്നമനം അതാത് നാട്ടിലെ ചെറുപ്പക്കാരാണ്, ഓരോ നാട്ടിലെയും യുവാക്കളെയാണ് എല്ലാവർക്കും പ്രതീക്ഷയുള്ളത്. അതാത് നാട്ടിലെ യുവാക്കളിലാണ് അതാത് നാട്ടിലെ വികസനം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആലോചിക്കുക, ഇന്നത്തെ യൗവനത്തിന്റെ മുഖ്യ വിഷയം എന്താണ്? ജീവിതത്തിൽ ചെറുപ്പക്കാരുടെ ലക്ഷ്യമെന്താണ്? അവരെന്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യുവാക്കൾ ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവരെന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നു. അവരുടെ യൗവനത്തിന്റെ മുഖ്യ വിഷയം ഇബാദത്താണ് എങ്കിൽ തീർച്ചയായും ആ നാട്ടിൽ ഇസ്ലാമിക ഉയർച്ചയുണ്ടാകും. അവർ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ ആ നാട്ടിൽ വികസനമുണ്ടാകും. അതല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റായി മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചെറുപ്പക്കാർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവിടെ പോക്കറ്റിലേക്ക് കൈയിട്ടാൽ ഒരു പക്ഷേ നയാ ക്യാഷ് പോലും ഉണ്ടാകുകയില്ല. നയാ ക്യാഷ് പോലും ഇല്ലെങ്കിലും പാൻറിൽ കിടക്കുന്ന കീശുകൾ മുഴുവൻ തപ്പിയാലും ഓരോ കീശുകളിലും വലിയ വലിയ സ്മാർട്ട് ഫോണുകളാണ്. ഒരു മൊബൈൽ ഫോൺ ഒരാൾക്കും മതിയാകുന്നില്ല. കാരണം വ്യത്യസ്തമായ കമ്പനികൾ വേണ്ടുന്ന രീതിയിലുള്ള ഡാറ്റകൾ സൗജന്യമായി നൽകി യുവാക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യുവത്വം ഡാറ്റകളുടെ ഓഫറുകളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആളുകളുമായി ചാറ്റിംഗും ചീറ്റിംഗും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. രാത്രി സമയങ്ങളിൽ അവർ ഉറക്കമില്ല. ഏറ്റവും പുണ്യമാക്കപ്പെട്ട സമയത്ത് കടന്നുറങ്ങുന്ന ഇന്നത്തെ യുവത്വം നാം ആലോചിക്കേണ്ടതുണ്ട്. അർദ്ധരാത്രി വരെ ഏതെങ്കിലും ടൗണുകളിൽ ഫാസ്റ്റ് ഫുഡുകളിൽ പോയി നോക്കിയാൽ വേദനയുണ്ട്. പകൽ സമയത്ത് പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയാണ്. ടൗണുകളിൽ പോയാൽ മാന്യമായ ഭക്ഷണം പകൽ സമയങ്ങളിൽ കഴിക്കാൻ ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അർദ്ധരാത്രി പോയാൽ ആരും പട്ടിണിയാവുകയില്ല. ഏത് ഉൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും വലിയ വലിയ ഹോട്ടലുകൾ ഫാസ്റ്റ് ഫുഡ് കടകൾ ഇന്ന് തുറന്നിട്ടിരിക്കുകയാണ്. കാരണം രാത്രി ഉറങ്ങേണ്ട സമയത്ത് മുത്തർസൂലാഹിദുകൾ പറഞ്ഞു, നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ദുനിയാവിന്റെ ഒരു സംസാരവും സംസാരിക്കരുത്. ദീനിയായ കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല, അല്ലാത്ത ദുനിയാവിന്റെ ഒരു വിഷയവും നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് കടന്നുറങ്ങണം, നിങ്ങൾ എത്രയും വേഗം എഴുന്നേൽക്കണം. ആ പ്രഭാതത്തിന്റെ സമയം പുണ്യമുള്ള സമയമാണെന്ന് ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ചപ്പോ ഇന്നത്തെ യുവത്വം, ഇന്നത്തെ ചെറുപ്പക്കാർ അർദ്ധരാത്രി വരെ രണ്ടു മണിവരെ അവർക്ക് കോൾ ചെയ്താൽ ഉറക്കിൽ നിന്നല്ല അവർ എഴുന്നേൽക്കുന്നത്, അവർ ഉണർന്നിരിക്കുന്നു. അതേസമയത്ത് രാവിലെ ഏഴ് മണിക്ക് ഫോൺ ചെയ്താൽ പോലെ അവർ ഉറങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് പുതിയ പഠനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന നിമിഷങ്ങൾ ഏതാണ്? പഠനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ, നമുക്കറിയാം അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഏത് ജീവിയെ സൃഷ്ടിച്ചതും ആ ഒരു ജീവിക്ക് ഇണയെ ആഗ്രഹിക്കും. ഒരു ചെറുപ്പക്കാരൻ തനിക്കൊരു ഇണ വേണമെന്ന് ആഗ്രഹിക്കും. അത് മനുഷ്യ പ്രകൃതിയാണ്. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ആഗ്രഹിക്കും. പക്ഷേ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോ ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകും. ഭാര്യയോടൊപ്പം എപ്പോഴും കഴിച്ചുകൂട്ടണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള പുതിയ പഠനം നമ്മോട് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്ന നിമിഷം അവന്റെ ഭാര്യയെ കാണാതിരിക്കുമ്പോഴല്ല, അവന്റെ കുടുംബത്തെ കാണാതിരിക്കുമ്പോഴല്ല, അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയ സമയത്താണ്, അവന്റെ മൊബൈലിലേക്ക് നെറ്റ്വർക്ക് ലഭിക്കാത്ത സമയത്താണ് ഇന്നത്തെ യുവത്വം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ യുവത്വം നെറ്റ്വർക്കുകളിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കേണ്ടവരല്ല. ഞാനതൊന്നുമല്ലെങ്കിൽ ഒരു പന്തിന്റെ പിന്നാലെ 22 ആളുകൾ ഓടിക്കളിക്കുകയാണ്. 22 ആളുകൾ ഓടിക്കളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാം എതിർത്ത് പറയുമ്പോ പലരും ചോദിക്കുന്നു, കളി ഹറാമാണോ? മസലകൾ പറയാൻ കഴിയാത്ത രീതിയിലാണ് പണ്ഡിതന്മാർ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ,
നമുക്ക് കളി ആരോഗ്യത്തിന് വേണ്ടി കളിക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിയർപ്പെടുക്കാൻ വേണ്ടി കളിക്കുന്നു, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി കളിക്കുന്നു, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ജിമ്മിന്റെ പോകുന്ന ചെറുപ്പക്കാർ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എത്രയെത്ര വകുപ്പുകളുണ്ട്. എസ് വൈ എസ് സമ്മേളന ഭാഗമായി ശുചീകരണം നടത്തി. ശുചീകരണം നടത്തുമ്പോ നാം പേരിന് മാത്രം ശുചീകരണം നടത്തേണ്ടവരല്ലേ. നമ്മുടെ നാടുകളിൽ കൈക്കൂട്ടെടുത്ത് പിക്കാസെടുത്ത് ഇടപെടേണ്ട സമയത്ത് ശുചീകരണത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പൊഴുകുമായിരുന്നു, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാമായിരുന്നു. നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ നമ്മുടെ ജീവിതത്തിന് വേണ്ടി അവർ കരുതി വെച്ച തോട്ടങ്ങളുണ്ട്. ഇന്ന് പല വയസ്സന്മാരെയും പരിചയപ്പെടുമ്പോ ആജിയാറെ കൃഷി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു ആജിയാറുമില്ല. മറിച്ച് ദുഃഖങ്ങളാ പങ്കുവെക്കുന്നത്. ഞങ്ങളുടെ കാലഘട്ടത്ത് ഞങ്ങള് നന്നായി അധ്വാനിച്ച് കൈക്കോട്ട് പിടിച്ച് പിക്കാസ് പിടിച്ച് അധ്വാനിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ കൃഷിയിടത്തിലേക്ക് അതിന്റെ എങ്ങനെയുണ്ട് എന്ന് പോലും ഞങ്ങളുടെ പുതിയ തലമുറ അത് നോക്കുന്നില്ല. അവർ കൈക്കോട്ട് പിടിച്ച കൈകളല്ല അവർക്കുള്ളത്, പിക്കാസ് പിടിച്ച കൈകളല്ല അവർക്കുള്ളത്, മറിച്ച് മൊബൈൽ ഫോണുകളും ഫുട്ബോൾ പന്തുകളും ക്രിക്കറ്റ് പന്തുകളും മൊത്തം പിടിച്ച കൈകളാണ്. ഇങ്ങനെയായാൽ നമ്മുടെ രാജ്യം എങ്ങനെ വികസിക്കും, നമ്മുടെ നാടെങ്ങനെ വികസിക്കും, നമ്മെങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തും. വൺഡേ ക്രിക്കറ്റ് കളികളാണ് എങ്കിൽ നീണ്ട 8 മണിക്കൂർ സമയം ജോലികൾ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിക്കറ്റിന്റെ മുന്നിൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും നമ്മിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കേണ്ടത് നാമാണ്, ചിന്തിക്കേണ്ടത് നാമാണ്. നാം നമ്മുടെ ആരോഗ്യം എന്തിനെ നശിപ്പിക്കുന്നു എന്ന് ആലോചിച്ച് ഉണർന്നിരിക്കുന്ന ഒരു പറ്റം യുവാക്കളായി നാം പരിവർത്തനപ്പെടണം. ധർമ്മത്തിന്റെ വഴിയിലേക്ക് നാം സഞ്ചരിക്കണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ചെറുപ്പക്കാർ തീവ്രവാദി സംഘടനകളിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദി സംഘടനകൾ മുസ്ലിം സമുദായത്തിന്റെ ഈമാനിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ ഫാസിസ്റ്റുകൾ ഏതെങ്കിലും ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ ആക്രമിച്ചുവെങ്കിൽ നാം പ്രതിഷേധിക്കണം. പക്ഷേ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഇതര മതവിശ്വാസികളെ ആയുധമെടുത്ത് വെട്ടി അവരെ കൊലപ്പെടുത്തി, ഇതാ ഞങ്ങൾ കണ്ടില്ലേ ബദരീങ്ങളെ പോലെ, ഞങ്ങൾ ഉഹദിൽ പങ്കെടുത്തവരെ പോലെ, തബൂക്കിൽ പങ്കെടുത്തവരെ പോലെ ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ പൊരുതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇവിടെ നമ്മുടെ ഈമാൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനല്ല വിഷയം, അവർക്ക് രാഷ്ട്രീയമാണ് വിഷയം, അവർക്ക് ബൗദ്ധികമായ ലാഭമാണ് വിഷയം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇങ്ങനെ നാം തീവ്രവാദി സംഘടനകളിൽ അകപ്പെട്ടു പോകരുത്. നമുക്കറിയാം ഇസ്ലാമിന്റെ വലിയ ആദരവുണ്ടായിരുന്നു, വലിയ ബഹുമാനമുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെ പള്ളിയുടെ അരികിലേക്ക് വരുമ്പോ അവർ കുമ്പിട്ടു പോകുമായിരുന്നു, അവിടെ കച്ചകൾ അഴിച്ചു മാറ്റുമായിരുന്നു. ഇന്ന് എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ പള്ളിയുടെ അരികിലേക്ക് എത്തുന്ന ഹൈന്ദവനിക്ക് പള്ളിയിലേക്ക് ഒരു കല്ല് വലിച്ചെറിയണമെന്ന് തോന്നുന്ന രീതിയിലേക്ക് അവിടെ മനസ്സ് മാറിയിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദിത്വം? ആരാണ് ഇതിന്റെ കാരണം? ഇതിന് നമ്മൾ തന്നെയാണ്. നമുക്ക് ആദരിക്കേണ്ട രീതിയിൽ പള്ളി ആദരിക്കാതിരിക്കുമ്പോൾ, പള്ളിയോട് ബഹുമാനങ്ങളില്ലാതിരിക്കുമ്പോൾ ഇതര മതവിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഭയങ്ങൾ അല്ലാഹു എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നാം ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാർ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾ വളരെ വ്യക്തമായി എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തീവ്രവാദി ബന്ധങ്ങളെ കുറിച്ചാണ്. ഇവിടെ ഇസ്ലാമിന്റെ തീവ്രത പോരാ, ഇസ്ലാമിന്റെ സ്പിരിറ്റ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നും കേരളത്തിന്റെ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്നും എത്രയോ ചെറുപ്പക്കാർ അങ്ങദ യമനിലെ ധമ്മാജിലേക്കും ശിരിയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാഖിലേക്കും ഇറാനിലേക്കും കടന്നു ചെന്നിട്ട് അവിടെ മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടിയിട്ട് പരസ്പരം മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞിട്ട് നിസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് സ്വയം സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊട്ടിത്തെറിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷികളാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ആവേശം, ഇസ്ലാമിന്റെ സുന്ദരമായ തനിമയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന്
ഇപ്പത്തെ യുവ തലമുറകള് ഈ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ വേദനയുണ്ട്. വേദനയുടെ ഇടയിലും നമുക്ക് ആശ്വാസം നൽകുന്നത് ആ ചെറുപ്പക്കാരെ പരിശോധിച്ചു നോക്കുമ്പോ അവർ വിദ്യാഭ്യാസമില്ലാത്തവരല്ലേ. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഭൗതിക മേഖലകളിൽ ഉന്നതങ്ങളിലേക്ക് അവരെത്തിയിട്ടുണ്ട് എങ്കിലും ധാർമ്മിക മേഖലകളിൽ അവർ ഒന്നും പഠിക്കാത്തവരാണ്. ഈ പോയ മുഴുവൻ ആളുകളും സലഫികളാണ്, മുജാഹിദുകളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. എന്റെ പ്രിയപ്പെട്ട ആ രീതിയിൽ നമുക്ക് ആശ്വസിക്കാമെങ്കിലും ഇസ്ലാമിന്റെ സുന്ദരമായ തനിമയെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇന്നത്തെ യുവത്വം വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട യുവാക്കളെ ഒരിക്കലും നമുക്ക് മുത്ത റസൂലുള്ളയും അവിടുത്തെ മഹാനായ സഹാബത്തും പഠിപ്പിച്ച ആദർശത്തിലല്ലാതെ ആ ജീവിത ശൈലിയിലല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യുവത്വം നാടുവർത്തുന്നു എന്ന് പറയുമ്പോ നമുക്ക് ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴികളാണ് നമ്മുടെ സംഘടനയാകുന്ന SYS നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെറുക്കേണ്ടവരോട് വെറുപ്പ് പ്രകടിപ്പിച്ച, നന്മ കൽപ്പിക്കേണ്ടവരോട് ധൈര്യമായി നന്മ കൽപ്പിച്ച, തിന്മ നിരോധിക്കേണ്ടവരോട് തിന്മ ശക്തമായി നിരോധിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം SYS 63 വർഷങ്ങൾ ഇവിടെ പിന്നിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കേരളമല്ലാത്ത 28 സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം 80 ലക്ഷമാണ്. 1 കോടി മുസ്ലിമീങ്ങൾ പോലും കേരളത്തിലില്ല. UPയിൽ 5 കോടിയിലധികം മുസ്ലിമീങ്ങളുണ്ട്. ജമ്മുകാശ്മീരിൽ 2 കോടിയോളം മുസ്ലിമീങ്ങളുണ്ട്. വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും 2 കോടിയോളം മുസ്ലിമീങ്ങളുണ്ട്. കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ആന്ധ്രയും അതുപോലെ തന്നെ കർണാടകയും അതുപോലെ അസ്സാമും അടക്കമുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങളുള്ള സ്റ്റേറ്റുകൾ രാജ്യത്തുണ്ടെങ്കിൽ പോലും അവിടെയുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നവരല്ല. സാമ്പത്തിക മേഖലയിൽ കേരളത്തെ വെല്ലുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്തില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ മുസ്ലിമീങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സർവ മേഖലകളിലും അവരുന്നതിയിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ നമുക്ക് കോളർ ഉയർത്തിപ്പിടിച്ച് ഞാനാണ് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് നമ്മുടെ സംഘടനകളാണ്. നമ്മുടെ സംഘടനകൾ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടപ്പോ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലേക്ക് ദിശ നൽകാൻ നമുക്ക് കഴിഞ്ഞു. സാന്ത്വന മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, SYS ഇവിടെ എന്തു ചെയ്തു നമുക്കറിയാം. നാം അതിർത്തി പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. കർണാടകയിൽ നിന്ന് തലപ്പാടി വഴി നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ മഹാനായ പ്രസോദിതങ്ങൾ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാവട്ടെ, മഹാനായ സയ്യിദ് പ്രസോദിതങ്ങൾ പടുത്തുയർത്തിയ മലഹർ നൂറിൽ ഇസ്ലാമി തഅലീമി സ്ഥാപനം ഇവിടെയുണ്ട്. നമ്മൾ നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുമ്പോ അൽബിഷാറയുണ്ട്. കുറച്ച് മുന്നോട്ട് സഞ്ചരിക്കുമ്പോ പായാർ മുസ്ലിമുണ്ട്, ബഹ്ദൂമിയ ബന്ദിയുണ്ട്, ലത്തീഫിയ ശരിയുണ്ട്, വഹിമാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ ഉണ്ട്, ദാറുൽ ഇഹ്സാൻ ഉണ്ട്, അതുപോലെ തന്നെ മൽജവും മഞ്ചാനുമുണ്ട്, അതുപോലെ തന്നെ മുജമ്മുണ്ട്, സ്വാമിയ സയ്യിദ് ആരാധ്യയുണ്ട്. ഇങ്ങനെ 100 കണക്കിന് സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട്. ഇങ്ങനെ സഞ്ചരിച്ച് പാറശാല വരെ കടന്നു ചെല്ലുമ്പോ 700ലധികം വലിയ വലിയ സ്ഥാപന സമുച്ചയങ്ങൾ SYS-ന് സ്വന്തമാണ്. അതിൽ ലോകോത്തര സ്ഥാപനമാകുന്ന മാർക്സിസ്റ്റ് സഖാഫത്തി സുന്നിയ്യ 25,000ത്തിലധികം വിദ്യാർത്ഥികൾ കാരന്തൂരിലെ മർക്കസിൽ തന്നെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ 2018 നവംബറിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ 500,000ത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് വിദ്യാഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലധികം ലക്ഷങ്ങൾ പുറത്തിറങ്ങി ഇന്ന് രാജ്യത്തിന്റെ ഉന്നമങ്ങളിൽ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അവർ വലിയ പ്രോത്സാഹിച്ചു നിൽക്കുകയാണ്. ഈ സമുദായത്തിന് ദിശ നൽകുകയാണ്, വഴിത്തിരിവാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് നോക്കൂ. ഉദാഹരണത്തിന് മർക്കസിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലൂ, അവിടെ കാശ്മീർ ഹോം കാണാം. ജമ്മുകാശ്മീരിന്റെ രംഗങ്ങൾ നമുക്കറിയാം. ഏത് സമയത്തും വെടിയുച്ചകൾ കേട്ടുകൊണ്ട് പട്ടാളക്കാരുടെ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ട് പിടിഞ്ഞു വരിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഉപ്പായെന്ന് കരഞ്ഞു വിളിക്കുന്ന മക്കളുടെ ഫോട്ടോകള് നിത്യേന നാം ദർശിച്ചുകൊണ്ടിരിക്കുമ്പോ പിടഞ്ഞു വരിക്കുന്ന ഉപ്പയോട് എനിക്കാരാണ് ഇനി എന്ന് ചോദിക്കുന്ന മക്കളുടെ
ഫോട്ടോകൾ നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പാവപ്പെട്ട അനാഥകളും അഗതികളുമായ മക്കളെ, നിങ്ങൾക്ക് ഉപ്പ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഞാനാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കമറുള്ള കാന്തപുരം ഉസ്താദ് അല്ലാഹു ആദ്യത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പർക്കസു സഖാഫത്തി സുന്നിയിൽ കാശ്മീരിലുകളിലെ മക്കളെ കൊണ്ടുവന്ന് അവർക്ക് വലിയ വിദ്യാഭ്യാസം നൽകി. ഇന്ന് കാശ്മീരിലെയും രാജ്യത്തിന്റെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ വലിയ വലിയ ഉദ്യോഗസ്ഥ ബന്ധങ്ങളിൽ അവർ കയറി ചെന്നിരിക്കുകയാണ്. ഇത് കാശ്മീരിന്റെ മാത്രം കഥകളല്ല. വെസ്റ്റ് ബംഗാളിലെ വിദ്യാർത്ഥികൾ മർക്കസിലുണ്ട്, ബീഹാറിലെ വിദ്യാർത്ഥികൾ മർക്കസിലുണ്ട്, ഗുജറാത്തിലെയും ഒഡീഷയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ആന്ധ്രപ്രദേശിലെയും തമിഴ്നാടിലെയും കർണാടകയിലെയും അതുപോലെ തന്നെ എന്തിനേറെ മിസോറാമിലെ അടക്കമുള്ള കുട്ടികൾ ഇന്ന് നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളുടെ കീഴിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് ഇങ്ങനെ എല്ലാ രാജ്യത്തുനിന്നും സംസ്ഥാനത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ദിശ നൽകി മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വാർഡ് മെമ്പറായ ബഹുവനരായ സാന്താറാം ഷെട്ടി നമ്മുടെ വേദിയിലുണ്ട്. പ്രസ്ഥാനത്തിന്റെ എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങൾ അറിയിക്കുന്നു. വളരെ തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം പോകാനുണ്ട്. അദ്ദേഹം രണ്ട് വാക്കിൽ നമ്മോട് ആശംസകൾ അർപ്പിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. സന്മാന്യ മജ്ബേൽ എസ് വൈ എസിന്റെ പദാധികർ, അങ്ങനെ ഇന്ന് പ്രഭാഷണം നടത്തിയ മുഹമ്മദ് റഫീഖ് അല്ല അബ്ദുറഹ്മാൻ, അയാള് ഞങ്ങള് പറയുന്ന അധിക ചെറുപ്പക്കാർക്ക് വേണ്ടി എല്ലാ ബോധനങ്ങള് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ മജിബേൽ യൂണിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം എസ് എസ് എഫ് വാർഡ് ഒരു ചെറിയ യൂണിറ്റ് വിളിച്ചിട്ട് ഞങ്ങൾ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ അത് കുറച്ച് ചെറുപ്പത്തിലാണ്. ഇപ്പൊ ഇന്ന് കുറച്ച് വളർന്നു എസ് വൈ എസ് യുവാക്കളെ. ഈ യുവാക്കള് മജിബേൽ യൂണിറ്റിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. ആ മുന്നോട്ട് പോകുമ്പോ വേണ്ടാത്ത മയക്കുമരുന്ന്, പിന്നെ ദേശവിഘടന ശക്തി ഓരെല്ലാം എതിർത്തുകൊണ്ട് ഈ വികസനത്തിന് യുവാക്കള് മുന്നോട്ട് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയാവട്ടെ, ഇൻഡസ്ട്രീസ് ആവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, വയോവൃദ്ധരാവട്ടെ, എല്ലാരും ഒന്നിച്ചു കൊണ്ടുപോകാന് ഉള്ള കഴിവ് ഈ മജിബേൽ എസ് വൈ എസ് യൂണിറ്റിന് വരണം. അങ്ങനെ അവര് ഇനി മുന്നോട്ട് പോയിട്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെ ബേസന്മാർക്കുള്ള എല്ലാ വികസനത്തിന്റെ സർക്കാർ ഉപയോഗപ്പെടുന്ന പെൻഷൻ, അതെല്ലാം അവർ ഒന്നിച്ചു കൊണ്ടുപോയിട്ട് അതിനെ ചെയ്തു കൊടുത്താലേ ഞങ്ങള് ഒരു യൂണിറ്റ് ഉണ്ട് അതിന്റെ ഇതായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന അങ്ങനെ കൊണ്ടുപോകാന് പറ്റും. അപ്പൊ ഞങ്ങള് ഈ വാർഡിന്റെ വികസനം ചെയ്യുമ്പോ ഈ ചെറുപ്പക്കാർ ഞങ്ങളെ ഒന്നിച്ച് ഇപ്പോഴും വരുന്നുണ്ട്. ഇനി മുന്നോട്ട് ഞങ്ങളെ ഒന്നിച്ച് വരണമെന്ന് ഞാൻ അവരടുത്ത് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം യുവാക്കൾക്ക് അതീവ അർത്ഥം, അത് എന്തെന്ന്, അത് എന്റെ ചെറുപ്പത്തിൽ തന്നെ ആ സറൗണ്ടിങ്സ് വീട്ടിലെ പോക്കാണ് അങ്ങനെ പോയി പോയത്. അപ്പൊ എന്നെ ഞങ്ങളെ വീട്ടിൽ സൗഖ്യമില്ലാത്തായാലും എന്തായാലും കൊണ്ടുപോകുന്ന ആള് ഇടുന്നുണ്ട് ഞങ്ങളെ ഇബ്രാഹിം ചെണ്ടി. അപ്പൊ എനക്ക് ഞാൻ എവിടെയെങ്കിൽ ജോലി ചെയ്തിട്ട് പോകുമ്പോ ഞങ്ങളെ വീട്ടിൽ സുഖമില്ല, പിന്നെ കുട്ടികൾക്ക് സുഖമില്ലാതെ നടക്കുകയില്ല. അവർ മരുന്നിന് കൊണ്ടുപോകും, മരുന്ന് വാങ്ങും, മരുന്ന് ഞാൻ പോകുമ്പോ വീട്ടിൽ മരുന്നുണ്ടാവും. അത് സ്ത്രീകൾക്ക് ഞങ്ങളെ സ്ത്രീകൾക്കായെങ്കിൽ ഞങ്ങൾക്കറിയില്ല. അവർ ഓടിക്കൊണ്ടുപോയിട്ട് അവരെ കാറിൽ എന്തായാലും കൊണ്ടുപോയിട്ട് മരുന്ന് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ അവരെ മരുന്ന് കൊടുക്കും. അങ്ങനെ വളരെ ആ മുസ്ലിംസ് ഒരു കൂട്ടുകെട്ടിൽ ഈ പറഞ്ഞവരാണ് ഞങ്ങൾ. അപ്പൊ ഇന്നായെങ്കിൽ ഞാൻ ഒരു പിറന്ന അല്ലെങ്കിൽ വേറെ തന്നെ നാളെ വന്നെങ്കിൽ ഈ ഭാഗത്തുള്ള ഒരുപാട് വീട്ടിലൊക്കെ ഞാൻ ഒരിക്കൽ കയറും, രാവിലെ കയറും, ആടുന്ന ഒരു എന്തായെങ്കിലും ഒരു കൊടുത്തനെ കുടിക്കും, അപ്പം ഇറങ്ങും എല്ലാവരും അല്ലാന്ന് പറയാൻ ആർക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ്.
അങ്ങനെ ഉണ്ടായിട്ട് അവരെ ഒന്നിച്ച് ഞാൻ പറഞ്ഞവരാണ്. അതാണ് കൊണ്ട് ഈ ചെറുപ്പക്കാർ ഇപ്പൊ ബാല്യത്തിൽ വന്നു എസ് ഐ എസ് ആയി. ആ ബാല്യത്തിൽ ഞങ്ങളെ ഒന്നിച്ചു കൂടിക്കൊണ്ടു ഇന്ന് കേരളത്തിൽ മുസ്ലിം സമുദായം ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റിൽ അങ്ങനെയല്ല. അതിന് എതിർന്ന് ഞാൻ ആ ഭാഗത്തൊക്കെ കടക്കുന്നില്ല. അത് ഇന്ന ഈ സ്റ്റേറ്റിന്റെ ഒരു സൗകര്യം കൊടുത്തത് കൊണ്ട് എല്ലാവരും ഒന്നിച്ച് സൗകര്യം കൊടുത്തുകൊണ്ട് ആ മുന്നോട്ട് പോകാനി അത് സാധിച്ചു നമുക്കല്ല. അതൊരു നമ്മുടെ സൗഭാഗ്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത് ഈ പഠിച്ചു ചില ആൾ പഠിച്ചു ഇനിയിപ്പോ ദുബൈ ഞങ്ങളാട്ടി മുമ്പ് നിങ്ങൾക്ക് അറിയാം ദുബൈന്റെ അവസ്ഥ അത് അത്ര എളുപ്പമല്ല. അപ്പൊ ജോലിക്ക് വേണ്ടി നമ്മൾ ഈ പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടി ഇതാക്കണം. അപ്പൊ മയക്ക് വരുന്ന് ബാക്കിയുള്ള ഗാഞ്ച എല്ലാം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിരോധിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ഒന്നിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കൊണ്ട് ഇന്നത്തെ യോഗത്തിന് എന്നെ എസ് ഐ എസ് മജിബൈലി വിളിച്ച എല്ലാ ഭാരവാഹികൾക്ക് എന്നിട്ട് ഈ കാര്യക്രമത്തിന് എല്ലാ ശുഭാശംസകളും കോരിക്കൊണ്ട് ഞാൻ എന്റെ രണ്ടു വാക്കിനെ സമാപിക്കുന്നു. അതുപോലെ നമുക്ക് ആശംസിച്ച് തന്നെ സീതാറാം ഷെട്ടി ഇവിടെ മജിബൈൽ ഓർഡർ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേരുന്ന കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മോണാജി, അതുപോലെ പ്രമുഖ വ്യവസായം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകരുമായ ലത്തീഫ് ബനാന, സൗത്ത് നാഷണൽ ആർ എസ് എം കൺവീനർ അഷ്റഫ്, ഒരുപാട് നേതാക്കൾ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ മുഹമ്മദ് ബുഖാരി നഗർ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ഒന്നുകൂടി ആശംസിക്കുന്നു. ഉസ്താദ് തുടരുന്നു ആദരവോടെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിമന്യരായ ജലാൽസങ്ങൾ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം പർക്കസ് സഖാഫത്ത് സുന്നി അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ, ആ മഹത്തായ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിഭാഗവും അവരുടെ ഉപ്പ എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അവരുടെ ജ്യേഷ്ഠന്മാരവർക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും പല രീതിയിൽ അവർ തീവ്രവാദികളും ഭീകരവാദികളുമായി പോകേണ്ടവരായി വരും. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ടൗണുകളിൽ പിച്ചച്ചട്ടി എന്ത് ഭിക്ഷാടനം നടത്തേണ്ടി വരുന്ന ഒരു സമൂഹത്തെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ ദിശാബോധം നൽകി അവർക്ക് ധാർമ്മികമായ അറിവ് കൊടുക്കുന്നതോടൊപ്പം ഭൗതികമായ മേഖലകളിൽ അവർ ഐ എ എസ് കാരുമായിട്ടും ഐ പി എസ് ആയിട്ടും ഇങ്ങനെ വലിയ തസ്തികകളിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നുവെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് എസ് പി എസിന്റെ കീഴിലാണ്. എസ് പി എസ് ഇവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യം അപ്രസക്തമാണ്. കേരള സമൂഹത്തിന്റെ ഉന്നമനത്തിലെ വലിയ ശ്രദ്ധ ചെലുത്തിയ പ്രസ്ഥാനമാണ് എസ് പി എസ്. അതുപോലെ നാം നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന കഥകൾ വേദനിപ്പിക്കുന്ന കഥകളാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ നിന്ന് നാം ഒരു റിപ്പോർട്ട് വായിച്ചു. രാജ്യത്തെ മുഴുവൻ ആളുകളും തലതാഴ്ത്തേണ്ടി വരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത്. ഒരു രോഗി മരിച്ചു കഴിഞ്ഞപ്പോ ആ രോഗിയുടെ ശവം മയ്യത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസുകൾ നിഷേധിക്കപ്പെടുകയും ആംബുലൻസ് ലഭിക്കാത്തതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം ഒരു ശവത്തെ ചുമന്നു കൊണ്ടുപോകുന്ന ദാരുണമായ കാഴ്ച നമ്മുടെ രാജ്യത്തിൽ നിന്ന് നാം കണ്ടു. രാജ്യത്തെ മുഴുവൻ പ്രജകളും തലതാഴ്ത്തേണ്ട ഒരവസ്ഥയുണ്ടായി. അവിടത്തേക്ക് ഷാർജയിലെ മുസ്ലിം ഭരണാധികാരി ഇടപെട്ടുകൊണ്ട് ഒഡീഷയിലെ ആ ഗ്രാമത്തിലേക്ക് ഒരു ആംബുലൻസ് നൽകി. തീർന്നില്ല. നാലഞ്ച് ദിവസം മുമ്പ് വീണ്ടും ഒഡീഷയിൽ നിന്നൊരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരു കുഗ്രാമത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീ അതാ ചികിത്സയ്ക്ക് വേണ്ടി ആ നാട്ടിലുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയാണ്. രോഗം മൂർജിച്ചപ്പോ മനുഷ്യത്വമുള്ള ആ ഡോക്ടർ ആ പെൺകുട്ടിയെ 8 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആംബുലൻസ് ലഭ്യമല്ല, വാഹനങ്ങൾ ലഭ്യമല്ല. ആ മനുഷ്യത്വമുള്ള ഡോക്ടറും ഏതാനും ആളുകളും ചേർന്ന് ആ പെൺകുട്ടിയെ ചുമന്നുകൊണ്ട് ഗർഭിണിയായ പെൺകുട്ടിയെ 8 കിലോമീറ്ററുകൾ നടന്ന് താണ്ടി
ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ധാരുണ കഥ രാജ്യത്തിന്റെ ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ നാഷണൽ ഹൈവേയുടെ ചാരത്ത് കിടക്കുന്ന നമുക്കറിയാം. സൈറൻ മുഴക്കിക്കൊണ്ട് അനുദിനം മംഗലാപുരത്തേക്കും പരിയാരത്തേക്കും ഇവിടെ ആംബുലൻസുകൾ ഓടുമ്പോ നമുക്ക് സന്തോഷിക്കാൻ വകകളുണ്ട്. കേരളത്തിന്റെ ഹൈവകളിലൂടെ സൈറൻ മുഴക്കി ഓടുന്ന ആംബുലൻസുകളിൽ നൂറിലധികം ആംബുലൻസുകൾ എസ് വൈ എസിന് സ്വന്തമാണ്. ഈ രീതിയിൽ മനുഷ്യർക്കാവശ്യമായ ഇടപെടലുകൾ എസ് വൈ എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല, അതാ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞ് അവരതിലേക്ക് പ്രചോദനം നൽകിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ പദവികളാണ് ലഭിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വലിയ ദ്വാരങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നല്ലവരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ആരാണ് താജുള്ളവർ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. നീണ്ട 95 വർഷക്കാലം ഈ ഭൂമി ലോകത്ത് ജീവിച്ച് നമുക്കറിയാം നമ്മുടെ പരിസരത്താണ് ജീവിച്ചത്. താജുമെലുമ ഉള്ളാളത്തേക്ക് വരുന്നതിന് മുമ്പുള്ള ചരിത്രങ്ങൾ ഉള്ളാളത്തെ നാട്ടുകാർ പറയുന്നത് നിങ്ങൾക്കറിയാം. അവിടെ ഇസ്ലാം എന്തെന്നറിഞ്ഞുകൂടാ മഹാനായ സയ്യിദ് മദനി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നല്ലാതെ പരിസരത്ത് ചുരുങ്ങിയ മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ആ സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് വലിയ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മുന്നേറ്റമാക്കി മാറ്റിയ മഹാനായ താജുലുലമ ഇവിടെ നിന്ന് ജീവിക്കുമ്പോ സ്വയം അമലുകൾ ചെയ്തത് മാത്രമല്ല ഒരു സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിച്ചു, ഒരു സമൂഹത്തെ തിന്മയെ നിരോധിച്ചു. അതാ ദേശപ്പെടേണ്ടവരോട് ദേശപ്പെട്ട് ജീവിച്ചപ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നു ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രീതിയിൽ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സർവ്വ വസ്തുക്കളും ഭയപ്പെടുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. മഹാനായ താജുലുലമയുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചവരാണ്. ആ ചെറിയ മനുഷ്യന്റെ അരികിലേക്ക് പോകാൻ ആർക്കും ധൈര്യമില്ല. എത്ര വലിയ പദവിയുള്ള സാമ്പത്തിക മേഖലകളിൽ ഉയർന്നവനാണെങ്കിലും അധികാര മേഖലകളിൽ ഉയർന്നവനാണെങ്കിൽ പോലും മഹാനായ താജുലുലമയുടെ സമീപത്ത് ധൈര്യത്തോടുകൂടെ പോകാൻ ഒരാൾക്കും കഴിയുമായിരുന്നില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിനെ ഒരാൾ പേടിക്കേണ്ട രീതിയിൽ പേടിച്ചാൽ ആ വ്യക്തിയെ സർവ്വ വസ്തുക്കളും പേടിക്കുമെന്ന് പറഞ്ഞ ഖുർആനിന്റെ ആ യഥാർത്ഥത്തിൽ ആ അക്ഷരാർത്ഥത്തിൽ ആ ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നില്ലേ താജുലുലമ. അതേപോലെ തന്നെ നൂറുള്ളിലും എംഎം സാദോ അല്ലാഹുവേ നീ ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. ഇന്ന് ജാമിയ സയ്യിദിയുടെ ചാരത്ത് മഹാനായ എം എ ഉസ്താദ് അവിടെ നിന്ന് അന്ത്യവിഷമം കൊള്ളുകയാണ്. സയ്യിദിയിൽ പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഉസ്താദിന് സലാം പറയുന്നു, ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ മഹാമനീഷി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ഇന്ന് മഹാനായ കബറുള്ളവ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്, 80 വയസ്സ് എത്തിയിരിക്കുന്നു. ഈ മജിബയിലെ 80 വയസ്സെത്തിയ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നുണ്ടാകില്ല. മറിച്ച് 80 വയസ്സെത്തിയ ആ വയോവൃദ്ധയായ ഈ സമയത്ത് പോലും ഈ സമുദായത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഊണും വിശ്രവും ഇല്ലാതെ ഓടി നടക്കുന്ന മഹാമനുഷ്യനല്ലേ മഹാനായ കാന്തപുരം ഉസ്താദ്. ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ ഈമാനില്ലാത്തവർ, ആഹ്റത്തിൽ വിശ്വാസമില്ലാത്തവർ വന്യരായ ഉസ്താദിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങൾ എന്താണ്? എത്ര സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇന്ന് സമസ്തയുടെ തലപ്പത്ത് നിൽക്കുന്ന സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ റഈസുല്ലുലമ സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സുലൈമാൻ ഉസ്താദ് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചിന്തിക്കാത്ത വ്യക്തിത്വമാണ് വന്യരായ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ. നിങ്ങൾക്കൊക്കെ അറിയാം, വലിയൊരു പണ്ഡിതനായിരുന്ന ഒരു അഹ്സനി ബിരുദധാരിയായിരുന്നു വന്യരായ സുലൈമാൻ ഉസ്താദിന്റെ മകൻ. ഉസ്താദിന്റെ അരികിൽ തന്നെ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിക്കുകയാണ്. ഉപ്പയും കൂടിയാണ്, അതോടൊപ്പം ഉസ്താദും കൂടിയാണ്. ഉപ്പയുടെ ശിക്ഷണത്തിൽ വളർന്ന പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് ഇഹാഉസ്സുന്നയിൽ അഹ്സനി ബിരുദമെടുത്തതിന്റെ ശേഷം മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനാകണമെന്ന് ആഗ്രഹിച്ച് മർക്കസ് സഖാഫത്തി സുന്നിയയിൽ ചെന്ന് അവിടെ നിന്ന് കാമിൽ സഖാഫി പഠനത്തിന് വേണ്ടി പഠിച്ചു. അതിനുശേഷം
വലിയ ആലിമായി പുറത്തിറങ്ങി. തന്റെ പിതാവിന്റെ സ്ഥാപനമാകുന്ന ഈ ഹൗസുന്നയിൽ തന്നെ മുദരിസായി സേവനം അനുഷ്ഠിക്കുന്നു. മുദരിസായി സേവനം അനുഷ്ഠിക്കുന്നതിന്റെ ഇടയിൽ തന്നെ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഫലപ്രദത്ത് നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റി ഡിവിഷനിലെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിക്കുകയാണ്. പക്ഷേ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകൻ രോഗശയ്യയിലാകുന്നു. പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട ചൊല്ലുകയാണ്. അല്ലാഹുവേ ആ ഹസ്സനിയുടെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ, നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ആ പ്രിയപ്പെട്ട ഹസ്സനി മരിക്കുന്നത് വെള്ളിയാഴ്ച ജുമയുടെ തൊട്ടുമുമ്പാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് തൊട്ടുമുമ്പ് മരിച്ചപ്പോ മരിച്ച മയ്യത്ത് വീട്ടിൽ കിടത്തി വന്യരായ അഭിമന്യരായ സുലൈമാൻ ഉസ്താദ് അഭിമന്യരായ എസ് വൈ എസിന്റെ ജില്ലാ ഉപാധ്യക്ഷനും മലഹറിനൂരിൽ തഹലീമി സ്ഥാപനത്തിന്റെ മുദരിസും വന്യരായ പൊസോട്ട് തങ്കൾ ഉസ്താദിന്റെ മരുമകനും വലിയ പണ്ഡിതനും പ്രഭാഷകനുമായ അഭിമന്യരായ ജലാൽ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു അവിടത്തേക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ജുമയ്ക്ക് മുമ്പ് മരിച്ച മകന്റെ മയ്യത്ത് വീട്ടിൽ വെച്ച് വന്യരായ ഉസ്താദവരികൾ ജുമയ്ക്ക് പോയി തിരിച്ചു വന്ന് മകരിബോടുകൂടെ കബറടക്കം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് കണ്ണോക്കിന്റെ ദിവസമാണ് ശനിയാഴ്ച രാവിലെ. അതാ പൊന്മള ഉസ്താദ് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മരുമകൻ മരിച്ചതിന്റെ ദുഃഖം താങ്ങാൻ കഴിയാതെ ഞാൻ അതിരാവിലെ സമയത്ത് എന്റെ പ്രിയപ്പെട്ട വന്യഗുരു ആ പ്രിയപ്പെട്ട മരുമകന്റെ ഉപ്പ ഈ സമസ്തയുടെ അധിപന്യരായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി സുബൈ നിസ്കരിച്ച ഉടനെ തന്നെ ഞാനതാ എന്റെ വീട്ടിൽ നിന്ന് വന്യരായ ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് ഉസ്താദ് വീട്ടിലില്ല. വന്യരായ ഉസ്താദകൾ നേരെ ചെന്നിരിക്കുന്നത് ഈ ഹൗസുന്നയിലേക്കാണ്. ആ ഈ ഹൗസുന്നയിലേക്ക് എത്തിയിട്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാര് മുഴുവൻ അത്ഭുതപ്പെടുകയാണ്. വന്യരായ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകന് ഈ സ്ഥാപനത്തിന്റെ മുദരിസ് ഇന്നലെ മരിച്ചിട്ട് ഇന്ന് വന്യരായ ഉസ്താദ് ഈ സ്ഥാപനത്തിൽ എത്തിയിരിക്കുന്നു. ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദെ ഇന്നലെ അല്ലേ മരിച്ചത്? വന്യരായ അഭിമന്യരായ സുലൈമാൻ ഉസ്താദ് പറയുന്നത്, എന്റെ മകൻ മരിച്ചതിന്റെ പേരില് ഞാനെങ്ങാനും ക്ലാസ്സങ്ങ് മുടക്കിയാൽ എന്റെ മുതലിമീങ്ങൾക്ക് ദർസ് ചൊല്ലി നിർത്തിവെച്ചാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുച്ഛമാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഞാനതാ എന്റെ മകൻ ചെറുപ്പക്കാരനാകുന്ന പണ്ഡിതനാകുന്ന സംഘാടകനാകുന്ന ആ പ്രിയപ്പെട്ട മകൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം ക്ലാസ് മുടക്കാതെ ക്ലാസ്സിലേക്ക് എത്തിച്ചേരുന്ന ആ പരീക്ഷയാണ് സുലൈമാൻ ഉസ്താദ്. അത്രത്തോളം ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുന്ന മഹത്തുക്കളായ നേതാക്കളാണ് നമ്മുടെ നേതാക്കള്. അവർ കാണിക്കുന്ന സുന്ദരമായ ആദർശത്തിന്റെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തനത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഇതിന് പ്രത്യാശകൾ ചെയ്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംഘടനകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉമ്മമാരെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഒത്താശകൾ ഉണ്ടാകണമെന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർറാഹിമീനായ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നുകൊണ്ട് ഞങ്ങളുടെ ഈമാനെ സംശുദ്ധമാക്കി ഈമാനോടുകൂടെ കലിബത്തു ഇത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുത്തത്തെ ഇങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ണം റഹ്മാനെ. ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് നീ നിങ്ങളെ പ്രവേശിപ്പിക്കണം റഹ്മാനെ. ഹബീബായ നിബിഡങ്ങളുടെ റൗളാ ശരീഫിൽ ചെന്നു.